الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم فإن تابوا وأقاموا الصلاة وآتوا الزكاة فإخوانكم في الدين സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കുന്ന യഥാർത്ഥ വിശ്വാസികളും വിശ്വാസിനികളുമായി ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉദ്ബോധിപ്പിക്കുകയാണ്. അറേബ്യൻ സാമൂഹിക സംസാരങ്ങളിൽ സംഭവിച്ചു എന്ന നിലക്ക് സാധാരണ പറഞ്ഞു കേൾക്കാറുള്ള ഒരു സംഭവമുണ്ട്. വളരെ ദരിദ്രനായ ഒരു ബാലൻ, രണ്ടു മൂന്നാല് ദിവസമായി അവൻ ഭക്ഷണം കഴിച്ചിട്ട്, അവന് ഒരു നേരത്തെ അന്നം തേടി അങ്ങനെ അലയുകയാണ്. ഒരു വലിയ വീടിൻ്റെ ഗേറ്റ് തുറന്നു കിടക്കുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആത്മാഭിമാനം ആളുകളോട് ചോദിക്കാൻ തടസ്സം നിൽക്കുന്നതുകൊണ്ടാണ് ഈ ചെറിയ പ്രായത്തിലും ഇത്രയും ദിവസം അവൻ ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടക്കേണ്ടി വന്നത്. സ്വാഭാവികമായും ഇനിയും കഴിച്ചില്ലെങ്കിൽ മരിച്ചു വീഴുമെന്ന ഘട്ടം വന്നപ്പോൾ ആ വലിയ വീടിൻ്റെ തുറന്ന ഗേറ്റുകളിലൂടെ അവൻ പതിയെ അകത്തേക്ക് ചെന്നു. അവനെ കണ്ടപാടെ അവിടെ ഉണ്ടായിരുന്ന ഒരു യുവതിയായ ഒരു സ്ത്രീക്ക്, അല്ലെങ്കിൽ മധ്യവയസ്കയായ ഒരു സ്ത്രീക്ക് മനസ്സിലായി അവന് വിശപ്പുണ്ട്. ഒരു വലിയ പാത്രത്തിൽ നിറയെ പാലെടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് കുടിച്ചോളൂ എന്ന് പറഞ്ഞു. വേറെയും ഭക്ഷണങ്ങൾക്ക് ക്ഷണിച്ചു. ആ പാല് കുടിച്ചു കഴിഞ്ഞപ്പോഴേ ആരെടുത്തുനിന്നെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ മടി കാണിക്കുന്ന ആ ചെറുപ്പക്കാരൻ, അല്ലെങ്കിൽ ആ കുട്ടി, അവൻ അതുകൊണ്ട് തൃപ്തിപ്പെട്ട് അവൻ്റെ വിശപ്പിന് ആശ്വാസം പകർന്ന് അവൻ പതിയെ നടന്നു നീങ്ങി. വർഷങ്ങളേറെ പിന്നിട്ടു. ഈ വലിയ വീടിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകൾ ഓരോന്നോരോന്നായി നഷ്ടപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന ആ സ്ത്രീക്ക് സംരക്ഷകരായി അത്താണിയായി ആരുമില്ലാത്തൊരവസ്ഥ വന്നു. ഒരു ആശുപത്രിയിൽ കലശലായ രോഗവുമായി ബന്ധപ്പെട്ട് അവരഡ്മിറ്റ് ചെയ്യപ്പെട്ടു. കയ്യിൽ പണമില്ല, പണം ആരും ചോദിക്കുന്നില്ല. പക്ഷേ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകേണ്ട ദിവസം തൻ്റെ മുന്നിൽ വരാനിരിക്കുന്ന വലിയ എമൗണ്ടിൻ്റെ, വലിയ തുകയുടെ ആ സംഖ്യയെക്കുറിച്ച് ഓർത്ത് അസ്വസ്ഥയായി തൻ്റെ അടുത്തു വരുന്ന നഴ്സിനോട് അവരെപ്പോഴും പറയും, ഞാൻ എന്ത് ചെയ്യും മോളെ, അള്ളാഹു നിങ്ങൾക്ക് വഴി കാണിക്കും, ഇവിടുത്തെ ഡോക്ടർ നല്ല മനുഷ്യനാണ്. അവസാനം ഡിസ്ചാർജ് ബില്ല് വന്നപ്പോൾ വലിയ തുകയുള്ള ബില്ലിങ്ങനെ ചുമന്ന മഷി കൊണ്ട്
വെട്ടിയതിനു ശേഷം അതിൻ്റെ അടിയിൽ എഴുതിയ വാചകം ഇതായിരുന്നു: വിശന്നു വന്ന ആ ചെറിയ ബാലന്, ആ ചെറുപ്പക്കാരന് നിങ്ങൾ അന്നു കൊടുത്ത പാലിൻ്റെ തുക തികയാത്തതുകൊണ്ട്, പാലിൻ്റെ എമൗണ്ട് ഇപ്പോഴും ആകാത്തതുകൊണ്ട്, ഇനിയും അങ്ങോട്ടൊരുപാട് കടം വീട്ടാനുള്ളതുകൊണ്ട് തൽക്കാലം ഒന്നും തരാതെ നിങ്ങൾക്ക് പോകാം. സംഭവിച്ചതാണെങ്കിലും സംഭവിച്ചതല്ലെങ്കിലും ഈ കഥയിൽ നമുക്ക് ചില പാഠങ്ങളുണ്ട്. നമ്മൾ എന്താണോ കൊടുക്കുന്നത്, ആ കൊടുക്കുന്നതേ നമുക്ക് ബാക്കി നിൽക്കുകയുള്ളൂ. അന്നത്തെ ദരിദ്ര ബാലൻ ഇന്നത്തെ ഡോക്ടറും സമ്പന്നനുമായി, അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മുടെ നാടും നമ്മുടെ ചുറ്റുപാടും അയൽപക്കമൊക്കെ പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ നല്ല ഉദാഹരണങ്ങൾ കിട്ടും. ഒരു കാലത്ത് ഇവിടുത്തെ വലിയ വീടുകളിലെ ജോലിക്കാരും ജീവനക്കാരും അവിടുത്തെ പശു നോക്കുന്ന ആളുമൊക്കെയായി ജീവിച്ച ആള് നമ്മുടെ നാടിൻ്റെ നേർസാക്ഷ്യങ്ങളിലുണ്ട് ഇതിൻ്റെ ഉദാഹരണങ്ങൾ. അവരിന്ന് സമ്പന്നരാണ്. അവരുടെ സ്വത്തുവകകൾ പലതും വിറ്റപ്പോൾ, അന്നത്തെ മുതലാളിയുടെ മകൻ സ്വത്ത് വിറ്റപ്പോൾ, ആ വിറ്റ സ്വത്ത് താൽപര്യപൂർവ്വം വാങ്ങുന്ന ഒരു വ്യക്തി അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളെ പോറ്റാൻ ഞങ്ങളെ വാപ്പാക്ക് വകയില്ലാത്തതുകൊണ്ട് അന്ന് വിറ്റതാണ് ഇതൊക്കെ. ഇതൊക്കെ തിരിച്ച് ഞാൻ വാങ്ങുമ്പോൾ ഉള്ളിൽ എനിക്ക് അങ്ങേയറ്റത്തിന് നിർവൃതിയുണ്ട് എന്നാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇന്ന് 10 രൂപ്യ ഉണ്ടെങ്കിൽ ആ 10 രൂപ്യന്റെ ഗമ ആരുടെയും നെഞ്ചത്തേക്ക് എടുത്തു വെക്കേണ്ടതില്ല. നമ്മളിന്ന് ആരെയാണോ പണത്തിൻ്റെ പേരിൽ അളക്കുന്നതും വിലയിരുത്തുന്നതും, അവരുടെ പേരക്കുട്ടികൾ നമ്മുടെ മക്കളുടെ നേരെയും ഒരുപക്ഷെ ആ നോട്ടം നോക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാം സമ്പത്തിനെക്കുറിച്ച് പഠിപ്പിച്ച സമീപനം മനസ്സിലേക്ക് അങ്ങോട്ട് എടുത്തുവെച്ച ആ നോട്ടും കെട്ടുകൊണ്ടുള്ള ആ ഒരു നോട്ടും കെട്ട് കയ്യിൽ വരുമ്പോഴുള്ള ഒരു വല്ലാത്ത മനസ്സുണ്ടല്ലോ, ആ മനസ്സ് നമുക്ക് അങ്ങോട്ട് എഡിറ്റ് ചെയ്യാൻ കഴിയും. നമ്മൾ ഇന്ന് പഠിക്കുന്നത് അത്തരമൊരു വിഷയമാണ്. നോക്കൂ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് ഭൂമിയിലെ സ്വത്തിന്റെ അവകാശി റബ്ബാണ് എന്നാണ്. ഒന്ന് നമ്മൾ ക്രമീകരിച്ചിരുന്നോ, ഗ്യാപ്പൊക്കെ ഉള്ളതൊന്ന് ഫിൽ ചെയ്തിരുന്നോടുക്കാം എല്ലാവരും. ഒരു 2-3 ആളുകൾക്ക് കൂടെ സ്വത്തിലേക്കൊക്കെ കയറിയിരിക്കാൻ പറ്റും. എല്ലാ ആളുകളൊന്ന് ക്രമീകരിച്ചിരുന്നത് സ്വഫായിട്ട് തന്നെ ഇരിക്കുക, സ്വഫ് തെറ്റിക്കരുത് നമ്മൾ. ഇനി ആ ഗ്യാപ്പിലേക്ക് ബാക്കിയുള്ളവരൊന്നും കയറിയിരിക്കും, അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇരിക്കാൻ സ്ഥലമുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വതാലയാണ് സമ്പത്തിന്റെ ഉടമസ്ഥൻ എന്നാണ് പറയുന്നത്. വംഫിഖു മിമ്മാ റസഖ്നാകും, നിങ്ങൾക്ക് നാം തന്നതില്ലെന്ന് നിങ്ങൾ ചെലവാക്കൂ. നിങ്ങളെ അക്കൗണ്ടിലുള്ള പൈസ ആണെങ്കിലും, നിങ്ങളെ ഭൂമിയാണെങ്കിലും, നിങ്ങളെ കൃഷിയാണെങ്കിലും, നിങ്ങളെ വരുമാനം എന്താണെങ്കിലും, അതാരതാ, അത് റബ്ബ് തന്നതാണ്. അതൻ പഠിച്ചാൽ മതി, നമ്മൾ ഇതൊക്കെ പഠിച്ചോ തന്ന പൈസയാണ് എത്ര ഉണ്ടെങ്കിലും. ഇനി ആ സമ്പത്ത് വാത്താഹും വാത്തുഹും മിൻ മാലില്ലാഹി അല്ലദീ ആതാകും ബി, അല്ല നിങ്ങൾക്ക് തന്നതില്ലെന്ന് നിങ്ങൾ കൊടുക്കുക, അല്ല നിങ്ങളെ ഏൽപ്പിച്ചതാണിത്, അത് നിങ്ങൾ കൊടുക്കുക. ആ സമ്പത്ത് തന്നെ പരീക്ഷണ വസ്തുവായിട്ടാണ് തന്നത് എന്നാണ്. കയ്യിൽ കൂടുതലുള്ളവർ കൂടുതൽ പേടിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ ഓതി പഠിപ്പിച്ചു, ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, നിശ്ചയമായും നിങ്ങളുടെ സമ്പത്തും അതുപോലെ തന്നെ നിങ്ങളുടെ മക്കളും നിങ്ങൾക്ക് പരീക്ഷണാണ്. കുറച്ച് പൈസ കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പരീക്ഷണാണ്, ആ സംഖ്യ നിങ്ങൾക്ക് പരീക്ഷണാണ്, ആ സ്വത്ത് നിങ്ങൾക്ക് പരീക്ഷണാണ്. ഇത് ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ തന്നെ സമ്പാദിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതാല പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാം എന്ന് പറഞ്ഞ അത്ഭുതമാണ് സുഹൃത്തുക്കളെ. ശരിക്ക് പലപ്പോഴും ഏതെങ്കിലുമൊക്കെ ആളുകളുടെ നമ്മളെ ആകർഷിച്ച കമൻസൊക്കെ നമ്മൾ സ്റ്റാറ്റസ് ആയിട്ട് വെക്കും. ശരിക്കു പറഞ്ഞാൽ ഇസ്ലാം പഠിപ്പിച്ച നന്മകളും ഇസ്ലാമിൻ്റെ നിയമങ്ങളും നമ്മളവിടെ പഠിച്ചു കഴിഞ്ഞ് നമുക്കിങ്ങനെ ഒരു മുസ്ലിം ആയല്ലോ എന്നിങ്ങനെ ഉള്ളുന്നൊരു അഭിമാന ബോധം ഉണ്ടാകും. നമ്മളെ കുട്ടി ഡോക്ടറായി, അവൻ്റെ കോൺവെക്കേഷൻ കഴിഞ്ഞ് എൻ്റെ ഫോട്ടോ ഒക്കെ സോഷ്യൽ മീഡിയയിലിട്ട് അതിൻ്റെ താഴെ ആളുകളിങ്ങനെ കമൻറ്റ് ചെയ്യും, വന്നാലും ഞാൻ എൻ്റെ മോനെ അൽഹംദുലില്ല. എന്തൊരു നമുക്കൊരു മനസ്സുണ്ടാവില്ലേ, അതിൻ്റെ 10,000 മരട്ടി മനസ്സുണ്ടാവും നമുക്ക്, ഞാനൊരു മുസ്ലിമായല്ലോ, വാനമിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ. എപ്പോ നിങ്ങൾ നോക്ക്, ലോകത്ത് വളരെ മനോഹരമായൊരു കണക്കുണ്ട്. ലോകത്തെ അതിസമ്പന്നരായ മൊത്തം 100 രാഷ്ട്രങ്ങളിലെ അതിസമ്പന്നരായ 300 ആളുകൾ, അവരുടെ 2.5% അവര് ഇവിടുത്തെ ദാരിദ്ര്യം നിർമ്മാർജ്ജനത്തിന് കൊടുക്കുകയാണെങ്കിൽ ലോകത്ത് ഒരു ദരിദ്രൻ പോലും ഉണ്ടാവില്ല. അത് ഇസ്ലാം മനോഹരമായൊരു സിസ്റ്റം നടപ്പിലാക്കിയിട്ടുണ്ട്. ആ സിസ്റ്റം നടപ്പിലാക്കി ഇസ്ലാം തന്നെ പറഞ്ഞത് എന്താണ്, ഫൈദാ ഖുദിയത്തി സ്വലാത്ത് ഫൻതഷിറു ഫിൽ അർളി വബ്തഗു മിൻ ഫദ്ലില്ല, പള്ളിയിൽ ജുമാ നമസ്കാരത്തിന് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഇമാമ് പിന്നെ മിമ്പറിൽ കയറുന്നതിന് മുമ്പ് എത്തണം. അത് കണിശമാക്കി ഇസ്ലാം തന്നെ എന്താ പറഞ്ഞത്, നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ
നിങ്ങളെ കുട്ടികൾക്കും മക്കൾക്കും സമ്പാദിക്കേണ്ടതൊക്കെ ഒഴിവാക്കി അവരെ പട്ടിണിയിലാക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ പള്ളിയിൽ ആരാധിച്ചിരിക്കല്ല വേണ്ടത്, നിങ്ങൾ പോയി ജോലിയെടുത്തോളൂ. വെള്ളിയാഴ്ച പോലും നിങ്ങൾ ലീവ് എടുക്കണ്ട തന്നെ പറഞ്ഞു, നിങ്ങൾ ജോലി എടുത്തോളൂ തന്നെ പറഞ്ഞു, അല്ലെ? നിങ്ങൾ അധ്വാനിച്ചോളൂ എന്നാണ്. അപ്പൊ അധ്വാനിക്കണം. ആരെങ്കിലും തരുന്നത് കാത്തിരിക്കാൻ ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് യാചിക്കാമെന്ന മനുഷ്യന്റെ അടുത്ത് മുപ്പർക്ക് ചോദിച്ച പൈസ എടുത്തതിന്റെ ശേഷം പ്രവാചകൻ ഒരു സ്വയം തൊഴിൽ പദ്ധതി നടപ്പിലാക്കി. എന്താ സ്വയം തൊഴിൽ പദ്ധതി? നമുക്കുണ്ട്, നമ്മുടെ കൂട്ടായ്മക്കുണ്ട് സ്വയം തൊഴിൽ പദ്ധതി. അതിന്റെ മാതൃക ഇതാണ്. അയാൾക്കൊരു നല്ല ആരോഗ്യവാനായതുകൊണ്ട് ഒരു കോടാലി എടുത്തിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, നന്നായി കാട്ടിൽ പോയി വിറക് വെട്ടി അത് ചുമലിലേറ്റി നീ വിറ്റ് കിട്ടുന്ന പൈസയുടെ അത്ര മഹത്വം വേറെ ഒന്നിനുണ്ടാവില്ല. അധ്വാനിച്ച് കിട്ടുന്ന പൈസക്ക് വലിയ മഹത്വം ഉണ്ടെന്ന്. അതുകൊണ്ട് സ്റ്റാറ്റസ് ഒന്നും നോക്കണ്ട. ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന ആൾക്കാരിങ്ങനെ പദ്ധതി നോക്കി നടക്കില്ല, ഏതെടുക്കണം, അതെടുക്കണോ, ഇതെടുക്കണോ. അത്യാവശ്യം നന്നായി തുണി മുറുക്കി കുത്തിയിട്ട് വിയർത്ത് അധ്വാനിക്കാൻ പറ്റിയ ജോലി ഉണ്ടെങ്കിൽ നാട്ടുകാരുടെ മുമ്പിൽ ഭയങ്കര സ്റ്റാറ്റസ് ഒന്നും അല്ലെങ്കിലും എന്റെ കൂലി ഭയങ്കരമായിരിക്കും, ഭയങ്കരമായിരിക്കും. അപ്പൊ ഈ നോമ്പ് കാലത്തൊക്കെ ഇത്തരം ജോലി ചെയ്യുന്നവർക്ക് കിട്ടുന്ന കൂലി അള്ളാഹുവിന്റെ അടുത്ത് മാത്രം അതിന്റെ കണക്കുള്ള സുഹൃത്തുക്കളെ, ഫാനിന്റെ ഓട്ടിലിരുന്ന് നമുക്ക് ചൂട് പിടിക്കുമ്പോ ചുമടെടുക്കുന്നവരും പിന്നെ അങ്ങാടികളിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് പിന്നെ സംവിധാനം കൈകാര്യം ചെയ്യുന്നവരും ഓട്ടോ തൊഴിലാളികളും അങ്ങനെ ഫുൾ ടൈം വെയിലത്ത് നിൽക്കുന്ന മനുഷ്യന്മാരുണ്ടല്ലോ, അവർക്ക് കൂലി എത്രയായിരുന്നു നിങ്ങള് പറഞ്ഞാൽ തീരാത്തത്ര വലിയ പുണ്യമായിരിക്കും. അപ്പൊ ഞാൻ പറയുന്നത് സമ്പാദ്യം ഉണ്ടാക്കാൻ വേണ്ടി ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. ആ സമ്പാദ്യം മറ്റുള്ളവർക്ക് നൽകാൻ രണ്ട് വഴി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതൊന്ന് നിർബന്ധ ദാനമാണ്, രണ്ട് ഐച്ഛിക ദാനമാണ്. എന്താ നിർബന്ധമൊന്നുമില്ല, പക്ഷേ കൊടുത്താൽ ഒരുപാട് കൂലി കിട്ടുന്നതാണ്. കഴിഞ്ഞ ഖുത്ബയിൽ അതിന്റെ 5 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ഓർമ്മയില്ലാത്തവർ ഓൺലൈനിൽ നിന്ന് ഖുത്ബ കേട്ട് ആ വിഷയം മനസ്സിലാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ മറ്റു വിഷയങ്ങൾ എടുക്കുക. ഇന്ന് നമ്മൾ പഠിക്കുന്നത് നിർബന്ധ ദാനമാണ് അഥവാ സക്കാത്ത്. ലോകത്തെ ദാരിദ്ര്യ സംവിധാനങ്ങൾ, ദാരിദ്ര്യത്തെ ഇല്ലാതാക്കാനുള്ള ഏറ്റവും വലിയ സിസ്റ്റം ഇസ്ലാം നടപ്പിലാക്കിയ സിസ്റ്റം അതെന്താണ്? 9 വിഭാഗങ്ങൾക്ക് നമ്മുടെ സ്വത്തിൽ അവകാശമുണ്ട് എന്നാണ്. സൂറത്ത് തോബയിൽ ആ വിഭാഗങ്ങളെ കൃത്യമായി എടുത്തു പറഞ്ഞു. 9 വിഭാഗങ്ങൾക്ക് നമ്മുടെ സ്വത്തിൽ അവകാശമുണ്ട്. നമ്മൾ പലപ്പോഴും ഒരു പാർട്ട്ണർ ബിസിനസ് നടത്തുമ്പോൾ ഏത് ബിസിനസ്സാണെങ്കിലും അതിൽ നമുക്കൊരു അവകാശം ഉണ്ടാവില്ലേ? 5 നടത്തുന്ന ബിസിനസ്, അല്ലെങ്കിൽ 9 നടത്തുന്ന ഒരു ബിസിനസ് എടുത്തോളി, ആ ബിസിനസ്സിൽ എല്ലാ മാസവും നമുക്കുള്ളൊരു നിർബന്ധ ഓഹരി ഉണ്ടാവും, തരേണ്ട ഒരു ഓഹരി, അല്ലേ? അതേപോലെ സക്കാത്തിന്റെ സക്കാത്ത് കൊടുക്കേണ്ടവരുടെ സ്വത്തിൽ ഇവിടുത്തെ പാവങ്ങൾക്ക്, 9 തരം വിഭാഗങ്ങൾക്ക് എന്താ 2.5% ഇൻവെസ്റ്റ്മെന്റ് പടച്ചോ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. പടച്ചോ നമ്മൾ ഏൽപ്പിച്ച സ്വത്തിൽ 2.5% നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അത് തടഞ്ഞാൽ കിട്ടുന്ന ശിക്ഷ ആദ്യം നമുക്ക് പഠിക്കാം. ഇന്നത്തെ ഖുത്ബയിൽ ആ സക്കാത്ത് നമുക്കുണ്ടോ അല്ലേ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ പറയാനൊരു പ്ലാനൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അള്ളാഹു അത് കൃത്യമായി പറയാനും നമുക്കൊക്കെ മനസ്സിലാകാനുള്ള തോഫിയത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. എന്താണ് സക്കാത്ത് തടഞ്ഞു വെച്ചാലുള്ളത്? ഇപ്പൊ നമുക്ക് ആദ്യം 2.5% എന്നുള്ളത് നോക്കുക. 1000 rupees 2.5% എന്ന് പറയുന്നത് എത്ര? 25 rupees, അല്ലേ? 25 rupees. ഈ 1000 rupees സക്കാത്തായി കൊടുക്കാനുള്ള ഒരാള് 25 rupees തടഞ്ഞു വെച്ചാൽ കിട്ടാൻ പോകുന്ന പിന്നെ കാര്യങ്ങളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ അതിന്റെ 7 പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. അതിന്റെ 7 പ്രശ്നങ്ങളെക്കുറിച്ച് ഒന്നുകൂടി. 10-11 pounds ആഭരണമുള്ളൊരു സ്ത്രീ അതിന്റെ 2.5% കൊടുക്കണം. പവൻ ഇത്ര, പവൻ ഇൻറ്റു പിന്നെ ഇത്ര, അല്ലെ, ഇത്ര പിന്നെ ഇത്ര തുക ഇൻറ്റു പവൻ, അതിനെ അതിന്റെ 2.5% എടുത്തു കൊടുക്കണം, എടുത്തു കൊടുത്തോളണം. അത് കൊടുത്തിട്ടില്ലെങ്കിൽ കിട്ടുന്ന ആ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നേരിടേണ്ടി വരുന്ന 7 കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. 7 കാര്യങ്ങളെക്കുറിച്ച്. അതിലൊന്നാമത്തത് എന്തറിയും? മുസ്ലിമാകാനുള്ള യോഗ്യതയാണ് സക്കാത്ത് കൊടുക്കുക എന്ന് പറയുന്നത്. മുസ്ലിമാകാനുള്ള യോഗ്യതയാണ്. ഇപ്പൊ സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അത് അവന്റെ ഇസ്ലാമിനെ, അവന്റെ ഈമാനിനെ, അവന്റെ വിശ്വാസത്തെ ബാധിക്കുന്ന കാര്യമാണ്. ഫൈൻ താബു വാഖാമുസ്സലാത്ത വാതു സക്കാത്ത ഫയഖ്വാനുക്കും ഫിദ്ദീൻ. ഇസ്ലാമുമായി യുദ്ധമുഖത്തുള്ള വ്യക്തികൾ, അവർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന രംഗം, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ശത്രു അല്ലെങ്കിൽ കാഫിർ, അവൻ എപ്പോഴാണ് മുസ്ലിമാകുക? അവർ മുൻകാല ചെയ്തികളിൽ നിന്ന് പശ്ചാത്തപിച്ചു അവർ ഇസ്ലാം ഉൾക്കൊണ്ടു. വാഖാമുസ്സല, എപ്പോഴെങ്കിലും പറ്റുമ്പോ നിസ്കരിക്കല്ല, നോമ്പ് കാലത്ത് ദുഹറിന്റെ അസറിലേക്ക് എത്തിയെങ്കിലും നിസ്കരിച്ച് ഒപ്പിക്കല്ല. നിസ്കാരം നിലനിർത്തണം. നിസ്കാരം നിലനിർത്താത്തവൻ മുസ്ലിം അല്ല, അവന് ഇസ്ലാമിന്റെ പരിരക്ഷ കിട്ടുകയില്ല. പിന്നെ വാതു സക്കാത്ത്, സക്കാത്ത് കൊടുക്കേണ്ട അവസ്ഥയെത്തിയവൻ സക്കാത്ത് കൊടുത്തോളണം. 11 pounds 10.5 carat ആണല്ലോ നമ്മളത്, 24 ആവുമ്പോഴാണ് 10.5, മറ്റത് 11 ആണ്, 22 carat ആണ് നമ്മളത്. അപ്പോ
പതിനൊന്ന് പവൻ കയ്യിലുള്ള ഒരു പെണ്ണ് എന്തൊക്കെ ന്യായമുണ്ടെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് അത് അമ്മോശൻ എടുത്തതാണ്, അത് ഭർത്താവ് എടുത്തതാണ്, അവർ രണ്ടാളി ഇരുത്തിയിട്ട് പറയണം. ഞാൻ പറഞ്ഞ 7 പോയിന്റ് ഇവിടെ ഉണ്ട്, ആ പോയിന്റ് മനസ്സിൽ വെച്ചിട്ട് പറയേണ്ടവർ പറഞ്ഞോളി, വളരെ സ്നേഹപൂർവ്വം പറയണം. ഇങ്ങനെ ഖുത്ബയിൽ ഞാൻ കേട്ടു. അതുകൊണ്ട് എന്റെ കയ്യിലല്ല അത്, അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. പരലോകത്ത് എന്റെ അടുത്ത് റബ്ബ് ചോദിക്കുമ്പോ ഈ ഉത്തരമായിരിക്കും ഞാൻ പറയാന്ന് പറയണം. അപ്പോ അങ്ങനെ നിങ്ങൾ സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ ഫയഖുവാനുക്കും ഫിദ്ദീൻ, അവർ മതത്തിൽ നിങ്ങളുടെ സുഹൃത്തുക്കളാണ്, നിങ്ങളുടെ കൂട്ടുകാരാണ്. ഇനി ഒന്ന് മുസ്ലിം ആകുന്ന കാര്യമാണല്ലോ പറഞ്ഞ്. രണ്ട്, മുശിരിക്കിന്റെ വിശേഷണമായിട്ട് പഠിപ്പിച്ചത് എന്താ? വവൈലുല്ലിൽ മുശിരിക്കീൻ, അല്ലാഹുവിൽ പങ്കുചേർക്കുന്നവന്റെ അവസ്ഥ. അല്ലദീന ലയുത്തൂന സകാത്ത്, അവർക്കുള്ള പല പ്രത്യേകതകളിൽ ഒരു പ്രത്യേകത, ലയുത്തൂന സകാത്ത്, അവർ സകാത്ത് കൊടുക്കുകയില്ല എന്നാണ്. അവർ സകാത്ത് കൊടുക്കുകയില്ല. ഇനി മൂന്ന്, സകാത്ത് കൊടുക്കാതെ എടുത്തു വെച്ച, ഒളിപ്പിച്ചു വെച്ച, സൂക്ഷിച്ചു വെച്ച ആ തുക കൊണ്ട് അല്ലാഹു എന്താണ് ചെയ്യുക? ആ സ്വർണം കൊണ്ട് അല്ലാഹു എന്താണ് ചെയ്യുക? ആ വിളയിൽ നിന്നുള്ള പിന്നെ സക്കാത്ത് കൊണ്ട് എന്താണ് ചെയ്യുക? അവന്റെ സമ്പാദ്യം കൊണ്ട് എന്താണ് ചെയ്യുക? സ്വർണവും വെള്ളിയും സമ്പാദ്യങ്ങളും അങ്ങനെ കെൻസായി നിധിയായി കൂട്ടിവെക്കുന്നവർ, അല്ലാഹുവിന്റെ മാർഗത്തിൽ അവരത് ചെലവഴിക്കുന്നില്ല. ശക്തമായ ശിക്ഷയുടെ സന്തോഷ വാർത്ത അവർക്ക് അറിയിക്കുക. അവർക്ക് അതുകൊണ്ട് യുഹ്മ, അവരെ ചൂടുവെക്കും, അതുകൊണ്ട് പിനാരി ജഹന്നം നരകത്തിൽ. എന്താറിയോ, ഈ ഇസ്തിരിപ്പെട്ടി ഉപയോഗിക്കണേനാണ് അത് പറയാം, ഇസ്തിരിപ്പെട്ടിക്ക് ഉപയോഗിക്കണ വേടാണ്. ജിബാഹുവും അവരുടെ നെറ്റിയിലും അവരുടെ പാർശ്വഭാഗങ്ങളിലും, ഈ രണ്ടു ഭാഗത്തും, അതുപോലെ തന്നെ അവരുടെ മുതുകിലും, അല്ലെ, അവരുടെ മുതുകിലും എന്ത് ചെയ്യും? വലുഹൂറുഹും, അവരുടെ മുതുകിലും അത് വെച്ച്, ആ സ്വത്ത് വെച്ചിട്ട്, ആ സമ്പാദ്യം വെച്ചിട്ട് അള്ളാഹു ചൂടുവെക്കും. ഡ്രസ് ഇസ്തിരി ഇടുന്ന പോലെ ഇസ്തിരി ഇടും. എന്നിട്ടോ ഹാദാമാ കനസ്തും ലി അംഫുസിക്കും, എന്നിട്ട് ഇങ്ങനെ പറയും, ഇതാണ് നിങ്ങൾ എടുത്തു വെച്ച, ഒളിപ്പിച്ചു വെച്ച സ്വത്ത്. അഗതിക്ക് കൊടുക്കേണ്ടിയിരുന്ന, ദരിദ്രന് കൊടുക്കേണ്ടിയിരുന്ന, വഴിയിൽ കുടുങ്ങിപ്പോയ വഴിയാത്രക്കാരന് കൊടുക്കേണ്ടിയിരുന്ന, അങ്ങനെ സക്കാത്തിന്റെ അവകാശികളായ വ്യക്തികൾക്ക് കൊടുക്കേണ്ടിയിരുന്നതാണിത്. ഇത് കിഡ്നി രോഗിയുടെ ഡയാലിസിസിന്റെ പൈസയായിരുന്നു. ഇത് വീട് തകർന്ന് ജൂൺ മാസം വരും മുമ്പേ, ആ പിന്നെ ജൂൺ മാസം വന്ന മഴ പെയ്യുന്ന വീട്ടിൽ തൊട്ടിലുറങ്ങുന്ന കുട്ടിക്ക് കൊട ചൂടിക്കൊടുത്ത് രാത്രി ചെലവഴിക്കുന്ന മനുഷ്യരുണ്ട്. വെള്ളം കയറി അസ്വസ്ഥമായി കഴിയുന്ന മനുഷ്യരുണ്ട്. അവരുടെ സ്വത്തായിരുന്നു ഇത്. നിന്റെ അനിയന്റെ മോന്റെ കല്യാണത്തിന് മഹർ കൊടുക്കാനായിട്ടാ അവൻ 6 കൊല്ലവന്റെ കല്യാണം തുടങ്ങിയത്, അവന്റെ മോളുടെ കല്യാണം തുടങ്ങിയത് അതായിരുന്നു. ഹാദാമ കനസ്ദുംലി അംഫുസിക്കും, ഇത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ചു വെച്ചതാണ്. ഫദൂക്കുമാ കുൻതും തക്നിസൂൻ, നിങ്ങൾ അങ്ങനെ ശേഖരിച്ചു വെച്ചതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് ആസ്വദിച്ചോളൂ, നന്നായിട്ട് ആസ്വദിച്ചോളൂ എന്ന് പറയുന്നതാണ്. ഇതാ നിങ്ങൾ അനുഭവിച്ചോളൂ എന്ന് പറയുന്നതാണ്. മൂന്നാമത്തതായല്ലോ, മൂന്നാമത്തത് എന്താ? ആ ശേഖരിച്ചു വെച്ച സ്വത്തുകൊണ്ട് ചൂടുവെക്കുകയും അതുകൊണ്ട് നമ്മളെ ഇസ്തിരിയിടുകയും ചെയ്യും എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയത്തോതി പഠിപ്പിച്ചത്. ഇനി നാലാമത്തത്, അത് കഴുത്തിൽ മാലയായി ചാർത്തുന്നാണ്. വലാ യഹ്സബന്നല്ലദീനെ ബഖലൂന ബിമാ താഹുമല്ലാഹു മിൻ ഫദ്ലി, റബ്ബ് കൊടുത്ത സമ്പാദ്യത്തിൽ നിന്ന് ഔദാര്യത്തിൽ നിന്ന് ചെലവാക്കാത്ത ആളുകൾ എന്താ ആ പിന്നെ ഹുവ ഖൈറുൻ ലഹും, അവർ വിചാരിക്കരുത് ഖൈറുൽ ലഹും, അങ്ങനെ പിശുക്കി എടുത്തു വെക്കുന്നത്, എനിക്ക് അവിടെ കൊടുക്കാണ്ട്, എനിക്ക് ഇവിടെ കൊടുക്കാണ്ട്, എനിക്ക് അതിന് കൊടുക്കാണ്ട്. നിർബന്ധ ദാനത്തിന്റെ കാര്യം മാത്രമല്ല ഈ ആയത്തിലുള്ളത്, ഐച്ഛികദാനം ഇതിൽപ്പെടും, മനസ്സിലായില്ലേ? ഐച്ഛികദാനം ഇതിൽപ്പെടും. ഒടുങ്ങി ബുദ്ധിമുട്ടായി നിൽക്കണവനെ കാണുമ്പോ അത് വീടിന്റെ ഭയങ്കര അങ്ങോട്ട് മേലക്കെടുക്കാനുള്ള പൈസയാണ്. അയലോക്കത്തുള്ള ആള് ക്യാൻസർ രോഗിയായി, അയാളുടെ ഡയാലിസിസ്, അയാളുടെ ഹീമോയുടെ പൈസ ഇല്ലാതെ ഡേറ്റ് തെറ്റിയിരിക്കുകയാണെന്ന് അറിഞ്ഞു. ചൊവ്വാഴ്ച പോകേണ്ടതായിരുന്നു, മൂപ്പര് പോയിട്ടില്ല. എന്തേ, ഒരു കീമോക്ക് 60,000 അല്ലെ, 35,000 15,000 ആ മരുന്നില്ലാത്തത് കൊണ്ട്, പോകാൻ സംഖ്യ ഇല്ലാത്തത് കൊണ്ട് മോർഫിൻ ഡബിൾ ഡോസ് ട്രിപ്പിൾ ഡോസ് അടിച്ച് അവര് വീട്ടിൽ കഴിയാണെന്ന് അറിഞ്ഞിട്ടും കയ്യിലുള്ള പൈസ അത് അവിടെ കൊടുക്കാനുള്ളതാണ്, ഇത് ഇവിടെ കൊടുക്കാനുള്ളതെന്ന് വിചാരിച്ചവൻ നിന്നു എങ്കിൽ അത് ഖൈറാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ബൽഹുവ ശർറുൽ ലഹും, അതവർക്ക് നാശമാണ്. ബൽഹുവ ശർറുൽ ലഹും സയുതബഖൂന മാ ബഖലു ബിഹി യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ അതുകൊണ്ട് അവരുടെ കഴുത്തിൽ മാല ചാർത്തപ്പെടുന്നതാണ്. അപ്പൊ കയ്യിലുള്ള പൈസ പടച്ചോനെ ഏൽപ്പിച്ചതാണ്,
എടുത്തുകൊടുത്ത ആ സ്ഥാനത്തേക്ക് പടച്ചവൻ ഇരട്ടിക്കിരട്ടി തരുന്നു പടച്ചവൻ പറഞ്ഞിട്ടുണ്ട്. അതിനാണ് ഞാൻ എൻ്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ ഒരു ഗ്ലാസ് പാലിന്റെ പണം ഇപ്പോഴും ആയിട്ടില്ല എന്ന് എഴുതി കൊടുത്ത ബില്ലിന്റെ കഥ പറഞ്ഞത്. മനസ്സിലായില്ലേ? ഇനി സുഹൃത്തുക്കളെ, അഞ്ചാമത്തെ കാര്യം എന്താണ്? പരീക്ഷണാണ്. മാ മനഅ ഖൗമുൻ അസ്-സകാത്ത്, ഒരു സമൂഹവും സക്കാത്തിനെ മുടക്കി വെക്കുന്നില്ല. ഇല്ല ബിത്തലാഹുമുല്ലാഹു ബിസ്സിനീൻ, വർഷങ്ങളോളം അവർക്ക് പരീക്ഷണം ഉണ്ടാകും. മക്കളില്ലാത്ത പരീക്ഷണം, മാറാവ്യാധികൾ, രോഗങ്ങളൊക്കെ ആ സമൂഹത്തിന് വരും. ആ സമൂഹത്തെ അള്ളാഹു ശക്തമായി പരീക്ഷിക്കും. ഇല്ല മുനിഉൽ ഖത്ർ, അവർക്ക് മഴത്തുള്ളികളെ പടച്ചോൻ തടഞ്ഞിടും. സക്കാത്തിന്റെ അവസ്ഥയെത്തിയിട്ട് കൊടുക്കാത്തവരുടെ കാര്യം പറയാണ്. മാത്രമല്ല, നരകത്തിൽ കിടക്കുന്ന മനുഷ്യരുടെ ആറാമത്തെ പോയിന്റ് അതാണ്. നരകത്തിൽ കിടക്കുന്ന മനുഷ്യരുടെ വിലാപമുണ്ട്. മാ സലകക്കും ഫീ സഖർ, നിങ്ങൾ എന്താണ് ഈ സഖർ എന്ന് പറയുന്ന നരകത്തിലേക്ക് എത്തിച്ചത്? കാലുലം യുനക്കു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കാറുണ്ടായിരുന്നില്ല. നിസ്കാരത്തിന്റെ കാര്യത്തിൽ ചിട്ടയില്ലാത്ത സുഹൃത്തുക്കൾ, ഈ റമദാനിന്റെ ഈ വെള്ളിയാഴ്ച, അവസാനത്തെ വെള്ളിയാഴ്ച, ഈ സ്വഫിലിരുന്ന് പ്രതിജ്ഞയെടുക്കണം സുഹൃത്തുക്കളെ. നിങ്ങൾ എന്തു തൊഴിലിന് പോണ ആളുകളായിക്കോട്ടെ, ഭക്ഷണത്തിനു വേണ്ടി നമ്മളെ ഒരു സമയമെടുക്കുമ്പോ ഈ മണ്ണ് നിറഞ്ഞ സാധനം നജസല്ല സുഹൃത്തുക്കളെ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതാല അതിൽ നിന്ന് തയമം ചെയ്യാൻ പറഞ്ഞത്. ആ മണ്ണ് നമ്മുടെ ശരീരത്തിലുണ്ട്, നമ്മൾ ചിലപ്പോൾ ന്യായം പറയാം. രണ്ട് ബക്കറ്റ് വെള്ളം ഒഴിച്ചെന്തേ ചെയ്തൂടെ, നമുക്കെന്തോ ഒരു പരിക്കമുണ്ട് കൊണ്ടേ കൂടെ, നമുക്കെന്തോ ഒരു 5 മിനിറ്റ് നിസ്കരിച്ചൂടെ, ജോലിസ്ഥലത്ത് തൊട്ടടുത്ത് പള്ളി ഉണ്ടെങ്കിൽ പള്ളിയിലേക്ക് പോയിക്കൂടെ. ഒരു നിർവാഹമല്ല പഠിച്ചോനെ, ജമാഅത്തൊന്നും പാലിക്കാൻ എനിക്കൊരു നിർവാഹമല്ല, എന്റെ അവസ്ഥ നിനക്കറിയാം എന്ന് ആ നിസ്കാരത്തിന്റെ ശേഷം പറഞ്ഞാൽ മനസ്സിലാകണ റബ്ബാണ് നമ്മുടെ റബ്ബ്. അതുകൊണ്ട് ഈ സ്വപ്നിലിരുന്ന് നമ്മൾ പ്രതിജ്ഞയെടുക്കണം, വളരെ ശക്തമായ പ്രതിജ്ഞ നമ്മൾ എടുക്കണം പ്രിയപ്പെട്ടവരെ. എന്താ നിസ്കാരത്തിന്റെ കാര്യത്തിൽ എനിക്ക് വിട്ടുവീഴ്ചയില്ല. ജംഇന്റെ മസ്തലുണ്ട്, കസറിന്റെ മസ്തലുണ്ട്, ഒക്കെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. എന്തിനാത്? എന്തൊക്കെ വന്നാലും നിസ്കരിക്കണം എന്നുള്ളതുകൊണ്ടാണ്. അപ്പോ ഒന്ന്, നരകത്തിൽ അവർ പോകാനുള്ള കാരണം എന്താ? ലന്നക്കു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല. വലന്നക്കു തുഅമുൽ മിസ്കീൻ, ഞങ്ങൾ അഗതികൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നില്ല. സക്കാത്ത് മാത്രമല്ല, ഈ കയ്യിലുള്ള പൈസ വെച്ചിട്ട് സ്വപ്നം കാണുന്ന ആളുകൾ നല്ലോണം ആലോചിക്കുക. എന്താ പാവപ്പെട്ടവന്റെ അന്നം, പാവപ്പെട്ട അയലോകത്ത് ചിലപ്പോ 2 കിലോ ഇറച്ചി കിട്ടിയെങ്കിലെന്ന് ആഗ്രഹിക്കുന്ന വീടുകളുണ്ടാവും. നമ്മൾ പൊതുവെ പറയും ഒക്കെ ദരിദ്രരാണ്, ഇപ്പൊ ഒന്നും പ്രശ്നമല്ല, ഇപ്പൊ ആളുകൾ എടുത്ത് ഇഷ്ടം പോലെ ഉണ്ട്. അരിയൊക്കെ എത്രയാ ഓരോ പേരിലും, നമ്മളാണ് ഡയലോഗ് പറയുന്നത്. നമ്മൾ പോയി നോക്കിയിട്ടുണ്ടോ? നമ്മൾ ആ ഒറ്റ വാചകത്തുമ്പോ ചിലപ്പോ ആ കമ്മിറ്റി മീറ്റിംഗിൽ അത് വേണ്ടാൻ തീരുമാനമാവും. എത്ര എത്ര മനുഷ്യരുണ്ട് സുഹൃത്തുക്കളെ. ഈ കഴിഞ്ഞ ദിവസം ഒരു കിറ്റിനെ കുറിച്ച് കേട്ടു. എന്താ 3 കിറ്റ്, ഞാൻ ഖുത്ബ നേരത്തെ ഖുത്ബ പറഞ്ഞിരുന്ന പള്ളിയിൽ 3 കിറ്റ് ഒരു ഏരിയയിൽ നിന്ന് വന്നു. അപ്പൊ ആ ആളെ പരിശോധിച്ചപ്പോൾ എന്താ അറിയോ, അയാളൊരു പ്രവാസിയാണ്. കഴിഞ്ഞതിന്റെ മുമ്പത്തെ കോവിഡ് കാലത്ത് ഇവിടെ ഉണ്ട്. ആരോ ഒരാളോട് സ്വകാര്യം പറഞ്ഞപ്പോൾ അയാളുടെ വീട്ടിലേക്ക് ഒരു കിറ്റ് എത്തി. ഈ 3 കിറ്റ് കൊടുത്തിട്ട് അയാൾ പറഞ്ഞു, കിറ്റിന്റെ വില ശരിക്കറിഞ്ഞത് കഴിഞ്ഞതിന്റെ മുമ്പത്തെ കോവിഡ് കാലത്താണ്. അതുകൊണ്ട് 2003 കിറ്റ് എന്റെ വക. ഹൗസ് ഡ്രൈവറാണ് ആള്, മനസ്സിലായില്ലേ? ഹൗസ് ഡ്രൈവറാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. നമ്മളൊരിക്കലും നിരുത്സാഹപ്പെടുത്തുന്ന ആൾക്കാരാകരുത്. ഇനി നോക്കൂ സുഹൃത്തുക്കളെ, നിങ്ങൾ റസൂല്ല പഠിപ്പിച്ചു ഖബറിൽ തന്നെ ശിക്ഷ ഉണ്ടെന്ന് പഠിപ്പിച്ചു. എന്താ സക്കാത്ത് തടയുന്ന വ്യക്തിക്ക് ഇത് ഇതെന്താ വെച്ചാല് പിന്നെ സൂഫി കഥയൊന്നുമല്ല, സ്വഹീഹായ ഹദീസാണ്, 100% സ്വഹീഹ് ഹദീസാണ് ഞാൻ പറയുന്നത്. അവന്റെ സമ്പാദ്യം ഒരു പാമ്പിന്റെ രൂപം പ്രാപിച്ച്, 2 തേറ്റകളുള്ള പാമ്പിന്റെ രൂപം പ്രാപിച്ച് അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് പറയും, ഞാൻ നിന്റെ കെൻസാണ്, നീ സമ്പാദിച്ചതാണ്. എന്നിട്ട് അവന്റെ ചെവിയുടെ ഈ ഭാഗത്ത്, ചെവിന്റെ അവിടെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്, റസൂലിന്റെ ഹദീസിൽ അങ്ങനെ തന്നെ കാണാം, അവിടെ അതിങ്ങനെ ആഞ്ഞു കൊത്തും എന്നാണ്. ഇതൊക്കെ ആൾക്കാർ പേടിപ്പിക്കാൻ വേണ്ടി പറയണമെന്നല്ല, ഇതൊക്കെ അള്ളാ അവകാശമായി നിശ്ചയിച്ചത്. കണക്ക് കൂട്ടി കൊടുത്തിട്ടില്ലെങ്കിൽ സുഹൃത്തുക്കളെ വലിയ ബുദ്ധിമുട്ട് അതുകൊണ്ടുണ്ടാകും. ഇനി സക്കാത്ത് ആരാ കൊടുക്കേണ്ടത്? വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാം അല്ലേ. നമ്മൾ സാധാരണ പറയും 590 ഗ്രാം വെള്ളിയുടെ എമൗണ്ട് ബാക്കിയുള്ള വ്യക്തി എന്തിൽ നിന്ന്, അടിസ്ഥാന ചെലവുകളൊക്കെ കഴിച്ചിട്ട് 590 ഗ്രാം വെള്ളിയുടെ സംഖ്യ കയ്യിലുള്ള വ്യക്തി എന്തിനാ കൊടുക്കേണ്ടത്? ആ മൊത്തം സംഖ്യക്കാണ് കൊടുക്കേണ്ടത്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവസാനം ഒരുപാട് സംശയമാണ് അല്ലേ. ആ സംശയം തീർക്കാനുള്ള എളുപ്പ വഴി എന്താ അറിയോ, ബാങ്കിലെ അക്കൗണ്ടിൽ നമ്മളെടുത്ത് ഇത്രയും ബാക്കിയുള്ളത്, ആ ബാക്കിയുള്ളത് 590 ഗ്രാം വെള്ളി. 590 ഗ്രാം വെള്ളി എന്ന ഇന്നത്തെ തുക 41,890 രൂപയാണ്. 41,890 രൂപന്റെ മേലെ ഒരു ഉറുപ്യ ബാങ്കിലെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ അതിന്റെ 2.5% കൊടുക്കണം. 1,000 രൂപയ്ക്ക് 25 രൂപ കൊടുക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. അതിനെപ്പറ്റിയാണ് അവിടെ അങ്ങനെ ചെലവ് വന്നിട്ടുണ്ട്, അന്ന് ആശുപത്രിയിൽ ഇങ്ങനെ ചെലവ് വന്നിട്ടുണ്ട്,
അല്ലെ, അടിസ്ഥാന ചെലവൊക്കെ നമുക്ക് കൂട്ടാൻ ഒരു കുഴപ്പമില്ല, അത് കറക്റ്റ് എഴുതി വെച്ച് നോട്ട് ചെയ്ത് പോണവർക്ക്. അല്ലെങ്കിൽ സൂക്ഷ്മതന്റെ വശന്താ പഠിച്ചോനെ, എനിക്ക് അങ്ങനെ കറക്റ്റ് കൃത്യം കണക്കൊന്നും അറിയില്ല, ഞാൻ അത് കൊടുക്കട്ടെ എന്ന് വിചാരിക്കലാണ്. അപ്പൊ കടം ഉണ്ട്, ഇരിക്കുന്നതാണ് കടം. മൂന്നാല് ടൈപ്പ് ഉണ്ട്. ഒന്ന് കിട്ടാ കടം, ഒരിക്കലും കിട്ടൂല എന്ന് ഉറപ്പുള്ളത്, ഒരിക്കലും കിട്ടൂല എന്ന് ഉറപ്പുള്ളത് നമ്മൾ കൂട്ടണ്ട. പക്ഷെ കിട്ടുമല്ലേ എന്ന് സംശയമല്ലേ, അത് നമ്മൾ കൂട്ടണം. പിന്നെ നമ്മൾ കൊടുക്കാനുള്ള കടങ്ങളാണ്, കൊടുക്കാനുള്ള കടങ്ങൾ എന്നെങ്കിലും കൊടുത്താൽ മതി എന്ന അവസ്ഥ ഉള്ള കടം, അത് വെച്ചിട്ട് അക്കൗണ്ട് ഒന്നും കുറക്കാൻ പറ്റൂല. എന്നെങ്കിലും എപ്പോഴെങ്കിലും സൗകര്യം പോലെ കൊടുത്താൽ മതി എന്ന് വരുന്ന എമൗണ്ട്, ഇങ്ങനെയൊക്കെ കൂട്ടിയാലും കോടികളൊന്നും കൊടുക്കാമല്ലോ സുഹൃത്തുക്കളെ, വളരെ ചെറിയ പൈസ അല്ലേ കൊടുക്കാനുള്ളൂ. അത് കൊടുക്കണം, നമ്മൾ അത് കൊടുക്കണം. ഇപ്പൊ ഒരാളെടുത്ത് 10 ലക്ഷം റുപ്യുണ്ട്, വീട് നിർമ്മാണത്തിന് വേണ്ടി മാറ്റിവെച്ചാണ്. വീട് നിർമ്മിക്കപ്പോ ഒരു പ്ലാനുമില്ല. ഒരു പ്ലാനുമില്ലെങ്കിൽ ഈ ആയത്തിന്റെയും ഹദീസിന്റെയും പശ്ചാത്തലത്തിൽ മറ്റുള്ളവന്റെ കിഡ്നി രോഗിന്റെ ഡയാലിസിന്റെ പൈസയും കൊണ്ട് പരണ്ടാക്കാൻ കാത്തിരിക്കണില്ലെന്ന് നല്ല കൊടുക്കലാണ്. എന്താ സംശയം? നമ്മുടെ നാട്ടില് 25-ാം രാവിന് വലിയ മുതലാളിന്റെ വാതിൽക്കൽ ചെന്ന് ആർക്കും ആരെയും ചിത്രമൊന്നും ഓർമ്മ വരണ്ട, വല്ലാഹി ഞാൻ അങ്ങനെ ആരും മനസ്സിൽ വിചാരിച്ചതല്ല പറയുന്നത്, അല്ലെ? ആളുകൾ ഇങ്ങനെ ചെല്ലും, വാപ്പ വാപ്പാപ്പാരായിട്ട് 5-ഉം 10-ഉം റുപ്യ കൊടുക്കണി ഞാൻ സക്കാത്തു എന്ന് പറയാം. പണക്കാരന്റെ പടിപ്പുരക്കൽ, സാധാരണക്കാരൻ പാവപ്പെട്ടവൻ പഞ്ചപുച്ഛം അടക്കി വാങ്ങേണ്ട ഔദാര്യമല്ല സക്കാത്ത്. സക്കാത്ത് എന്ന് പറയുന്നത് അവകാശമാണ്, അവകാശമാണ്. 2.5% 9 വിഭാഗത്തിനു വേണ്ടി നാട്ടിലെ മനുഷ്യരുടെ സംഖ്യയിൽ പടച്ചോൺ നിക്ഷേപിച്ച തുകയാണ്. അതുകൊണ്ട് നമ്മൾ ഈ കാര്യം പ്രത്യേകിച്ച് മനസ്സിലാക്കുക. എളുപ്പ ഇപ്പൊ ശമ്പളക്കാരൊക്കെ ഉണ്ടാകും, PFലെ പൈസ ഉണ്ടാകും. PFലെ പൈസ എന്തായാലും അവസാനം നമ്മൾ വാങ്ങേണ്ട പൈസയാണ്. അതൊക്കെ വാങ്ങുമ്പോൾ അവസാനം കൊടുത്താൽ പോരെയെന്നാണ് അത്. അപ്പം എന്താണെന്നറിയോ, മക്കൾ പറയാം, നമ്മൾ ചിലപ്പോൾ ICU കിടന്ന ഒരു അറ്റാക്കൊക്കെ വന്ന് അധികം ശബ്ദമൊന്നും ഉണ്ടാവില്ല, മെഷീന്റെ അടിയിൽ കൂടെ 6 മണിക്ക് മോളെ നമ്മൾ ICU ഒന്ന് തുറന്നു തരുമല്ലോ, രാവിലെയും വൈകുന്നേരവും തുറക്കാൻ വരുമ്പോൾ പറയും, പാപ്പ ഇങ്ങനെ എന്തോന്ന് പറയുന്നുണ്ട്, PF എന്നോ എന്തോ 1 ഏക്കർ ഭൂമി ഉണ്ടെന്ന് എന്തോ പറയുന്നുണ്ട്. അപ്പൊ പാപ്പാക്ക് ഇപ്പൊ അങ്ങനെ അന്തോ ബുദ്ധിയൊന്നും ഇല്ലാത്തല്ല, അതുകൊണ്ട് പറയണേക്കാം. അതിപ്പോ എന്താ അറിയോ, നമ്മളോട് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ പാപ്പ ജീവിച്ചിരിക്കുമ്പോൾ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, മൂപ്പരിക്ക് ഇത് ഒരടി കിട്ടുന്നത് വരെ മനസ്സിലായിട്ടില്ല. ഒരടിയാണ് കിട്ടുന്നതോടുകൂടെ കാണുന്ന കുറെ കാഴ്ചകളുണ്ട്, പലതും ഇങ്ങനെ ഓർമ്മ വരിക കടുത്തത്തിൽ. അതൊരു തൗഫീഖാണ്, അൽഹംദുലില്ലാ. അപ്പോ ഹത്തായി ഉഗർത്തിർ, നിന്റെ തൗബ നീ ഒരിക്കലും തൊണ്ടക്കുഴിയിൽ റൂഹത്തിനത് വരെ ആക്കരുതുന്ന ആ തൗബ. മരിക്കണ നേരത്ത് ഇന്ന ആള് ഷഹാദത്തുല്ലി മരിച്ചു, മരിക്കണ സമയത്ത് ഇന്ന ആള് പിന്നെ ഇന്നത് ചൊല്ലി മരിച്ചു, ഭയങ്കര സംഭവമായിട്ട് നമ്മൾക്ക് ഇപ്പൊ തോന്നും. അത് ഫിറൗനും മരിച്ചിട്ടുണ്ട് ഷഹാദത്തുല്ലിയിട്ട്, അല്ലേ? ഫിറൗനും ഷഹാദത്തുല്ലി തന്നെ മരിച്ച് ആമൻതു ബി റബ്ബി മൂസാ വ ഹാറൂൻ, എന്താ മൂസാന്റെ ഹാറൂന്റെ അള്ളാഹുവിൽ ഞാൻ വിശ്വസിച്ചവരുടെ അവസാനവും മുങ്ങിയത്. അപ്പൊ അവസാന ഒരു ഷഹാദത്തും ചൊല്ലിയതുകൊണ്ട് കാര്യമില്ല, ജീവിതം അതിനനുസരിച്ച് ക്രമീകരിക്കണം. അവസാനം ചൊല്ലിയ ഷഹാദത്ത് റബ്ബ് സ്വീകരിക്കണമെങ്കിൽ അത് ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നമ്മളെ PF നമുക്കറിയാം എത്രയാണ്. ആ PF നോക്കിയിട്ട് അതിന്റെ എമൗണ്ട് നമ്മൾ ക്ലിയർ ആക്കണം, അത് അവസാനം വരെ വെച്ചുകൊണ്ടിരിക്കണം. മാത്രമല്ല ഒരു തുകപ്പ് എടുക്കാവുന്നുണ്ടാവുമല്ലോ, ഒരു പ്രത്യേക സമയത്ത് ഒരു തുകപ്പ് എടുക്കാവുന്നുണ്ട്, അതെങ്കിലും നമ്മൾ ക്ലിയർ ആക്കി പോകണം. അത് ശമ്പളക്കാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 80 ചില്ലാനം ഗ്രാമാണ്, 88 ഗ്രാമാണ് സ്വർണം 10-11 പവൻ എന്ന് പറയുമ്പോൾ വരിക. അതിൻ്റെ അത് എടുത്തു കൊടുക്കണം. അതെങ്ങനെ എടുത്തു കൊടുക്കുക? അത് വിറ്റിട്ട് എടുത്തു കൊടുക്കുക. അപ്പോൾ തീരും. അങ്ങനെ നിശ്ചയിച്ചതാണത്. നമുക്ക് നമ്മളെ സ്വർഗത്തെക്കാളും നമ്മളെ സ്വർണത്തോട് സ്നേഹം ഉണ്ടാകരുത്. ഇസ്ലാം പഠിപ്പിച്ച നിയമമാണിത്. നമ്മളെ കയ്യിൽ അണിഞ്ഞ വള അല്ലേ, ശരിക്കും ആ വളകൾ എടുത്താൽ ഒരു 10 പെണ്ണുങ്ങൾ, ഇപ്പൊ എനിക്കറിയുന്ന ഒരു പള്ളിയുണ്ട്, 5 സഹോദരിമാര് ഒരു ജുമാ ഖുത്ബ കേട്ട് ആ ജുമാ ഖുത്ബയിൽ അവർക്ക് ബോധ്യപ്പെട്ടപ്പോ അവരെല്ലാവരുടെയും സ്വർണത്തിൽ നിന്ന് മിനിമം മാത്രം എടുത്തിച്ചിട്ട് ബാക്കി സംഖ്യ കൊടുത്തിട്ട് പറഞ്ഞു, അതുകൊണ്ടൊരു പള്ളി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കി, കയ്യിലും കഴുത്തിലും കിടക്കണ ആ സ്വർണം അതങ്ങനെ കിടന്ന അവിടെ കിടക്കും, മരിച്ചാല് അത് മുറിച്ചിട്ടോ സോപ്പ് വെച്ച് ഊരിയിട്ടോ ഒക്കെ എടുക്കും, ഒരിക്കലും കബർക്കത് കൊണ്ടുപോകാൻ സമ്മതിക്കൂല. ആ തുക അവരെന്ത് ചെയ്തു, പരലോകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. ഒരു കൊച്ചു പള്ളി, അവിടെ തസ്ബീഹും തഹ്ലീലും തക്ബീറും ക്ലാസ് ഒക്കെ നടക്കുന്നു, അതിന്റെ ഓഹരി അവർക്ക് കിട്ടുകയാണ്. അതുകൊണ്ട് സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ഈ സ്ത്രീകളുടെ സ്വർണത്തെ കുറിച്ച് പറയാനേ നമുക്ക് പേടിയാണ്. കാരണം പിരിവിന്റെ പേരിൽ പറഞ്ഞു കൊളാക്കിയ ഒരു സാധനമാണത്, ഈ ചിറ്റൂരിക്കലും പിന്നെ സ്വർണം മുറിപ്പിക്കലൊക്കെ. അതുകൊണ്ട് ആ വകുപ്പ് നിങ്ങളത് എടുക്കണ്ട. പ്രത്യേകിച്ച് ഇപ്പൊ ഈ പള്ളിയിൽ പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വിരിക്കണ്ടല്ലോ, അതും ഖത്തീബിന് ആവശ്യമല്ല. ഖത്തീബിന് നല്ല ശമ്പളം കിട്ടാണ്ട്, ഞാൻ സക്കാത്തിന്റെ വിഷയത്തോണ്ടാണ് പറയുന്നത്, ഖത്തീബിന് 2009 മുതൽക്ക് നല്ല ശമ്പളം കിട്ടാണ്ട്. അതുകൊണ്ട് പടച്ചോൻ തന്ന ആ ഫദൽ എന്നുള്ളത് മാത്രം മതി. ഇവിടെ അല്ല, എവിടെയാണെങ്കിലും, എത്ര ദൂരെയാണെങ്കിലും, ഏത് വൈകുന്നേരമാണെങ്കിലും അത്ര മതി. ഞാനിത് പറയണത്, ഞാനിത് കറക്റ്റ് അമ്പിയാക്കളുടെ ശരി അനുസരിച്ചാണ് ഞങ്ങളോട് പറയണത്. നിങ്ങളോട് ഞാൻ സമ്പാദ്യം ചോദിക്കണില്ല എന്ന്
നിങ്ങളോട് ഞാൻ സമ്പാദ്യം ചോദിക്കണില്ല എന്ന് ഓരോ നബിയും പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, കൃത്യമായി ചിന്തിക്കാനും ആലോചിക്കാനും നമ്മളെല്ലാവരും സമയം കണ്ടെത്തണം ഈ വിഷയത്തിൽ എന്നാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. അത് സംഘടിതമായി കൊടുക്കുമ്പോഴൊരു ഗുണമുണ്ട്. നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ കൊടുത്ത 10,000 രൂപയ്ക്കും തല താത്തിത്തരണം. ഓന്റെ അവകാശം നമ്മൾ കൊടുക്കണേനെ. നമ്മളെ അക്കൗണ്ടിലുള്ള ഓന്റെ 10,000, അവളുടെ 10,000 നമ്മൾ കൊടുത്തതിന് തല താഴ്ത്തി വാങ്ങണം. 2, നമുക്ക് ആ കൊടുത്ത പൈസ ശരിക്കും വീടണം. ചെറിയൊരു റിയാവ് മനസ്സിൽ കുടുങ്ങിയ വീടൂല, ആ 10,000 കൂടി എതിരാവും. അതുകൊണ്ടാണ് സംഘടിത സക്കാത്ത് സംവിധാനം നടപ്പിലാക്കുന്നത്. പ്രവാചകൻ മദീന പള്ളിയിൽ സംഘടിത നമസ്കാരം നടപ്പിലാക്കി, നമ്മളിവിടെ സംഘടിത നമസ്കാരം നടപ്പിലാക്കുന്നു. നമ്മളിവിടെ അവിടെ പ്രവാചകൻ സംഘടിത സക്കാത്ത് നടപ്പിലാക്കി, നമ്മളതിവിടെ നടപ്പിലാക്കുന്നു. അല്ലെ, എത്ര മനോഹരമാണ്! ഇവിടെ നമുക്ക് സക്കാത്ത് സെല്ലുണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധമുള്ള നല്ല മുന്നേറ്റം സക്കാത്തിന്റെ തുകയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. തുടങ്ങുന്ന സ്ഥലം എന്നുള്ള നിലയ്ക്ക് ഉള്ളതിലേറെ നല്ലൊരു സംഖ്യ, ഒരു വ്യക്തിയുടെ വലിയൊരു തുക, പിന്നെ കുറെ വ്യക്തികളുടെ തുകകളൊക്കെ ആയിട്ട്. അതുകൊണ്ട് കണക്ക് കൂട്ടി കൃത്യമായിട്ട് കൊടുത്താൽ അർഹതപ്പെട്ടവർക്കതെത്തും. അതിന്റെ ഫോട്ടോ നിങ്ങൾ എവിടെയും കാണൂല. അതിന്റെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ആ സ്വീകരിക്കുന്ന വ്യക്തിന്റെയും കൊടുക്കുന്ന വ്യക്തിന്റെയും ഫോട്ടോ ഒരിക്കലും എവിടെ നിങ്ങൾക്ക് കാണേണ്ടി വരൂല. മനസ്സിലായില്ലേ? ഒരിക്കലും ഒരാൾക്കും കാണേണ്ടി വരൂല. ഒരു വീടുണ്ടാക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ രീതി എന്താ? വീടുണ്ടാക്കിയിട്ട് കൊടുക്കണമെങ്കിൽ ഒരു വീട്ടിൽ താമസിക്കുക, അവിടുത്തെ MLA അല്ലെങ്കിൽ ഇങ്ങനെ ഫണ്ട് വാങ്ങിയ ഫണ്ട് ചെലവഴിച്ചു എന്ന് പൊതുസമൂഹത്തെ അറിയിക്കണമല്ലോ. അതിനെന്ത് ചെയ്യും? MLA കയ്യിൽ താക്കോൽ കൊടുക്കും. MLA പോലും അറിയില്ല ആർക്കത് കൊടുത്ത്. ആ രീതിയിലാണ് നമ്മുടെ സംവിധാനവും കൂട്ടായ്മ ഇത്തരം കാര്യങ്ങളൊക്കെ സ്വീകരിക്കാറുള്ളത്. ഇപ്പൊ ഈദ് കിസ്വ ഒരു 150 അടുത്ത ആളുകൾ വീടുകളിൽ ഇൻഷാല്ലാ നമ്മൾ ഇവിടുന്ന് ശേഖരിച്ചതും നമുക്ക് പുറത്തുനിന്ന് കിട്ടിയതുമായ തുക കൊണ്ട് വസ്ത്രം ധരിക്കുകയാണ് പെരുന്നാളിന്. ഇതിലെ മിക്കവാറും സുഹൃത്തുക്കൾ അതിൽ പങ്കാളികളായിട്ടുണ്ട്. ഒരു ഫുള്ള് കുട്ടിന്റെ പൈസ 1,000 രൂപ കൊടുക്കാൻ പറ്റാത്തവരെ ഒരു 250 കൊടുത്തവരുണ്ട്. എന്നാൽ ഇന്നുകൂടി ഇൻഷാല്ല നമുക്കത് സ്വീകരിക്കാം. അല്ലെ, നമ്മളെ കുട്ടിക്ക് ഡ്രസ്സ് എടുക്കുന്ന കൂട്ടത്തിൽ ഏതോ ഒരു കുട്ടിക്ക്, നമുക്കറിയാത്തൊരു കുട്ടിക്ക്, അതെന്താ ചെയ്യണേ? അലനല്ലൂർ ഷോപ്പിൽ കൊണ്ടേ കൊടുക്കുകയാണ്. അലനല്ലൂർ ഷോപ്പിൽ നമ്മൾ ഈ പൈസ കൊണ്ടേ കൊടുക്കും. അവരെടുത്തു നിന്ന് ഒരു ടോക്കൺ വാങ്ങും. ആ ടോക്കൺ ഈ കുടുംബത്തിന് കൊടുക്കും. നമ്മൾ വാങ്ങിക്കൊടുത്ത കുപ്പായാണെന്ന് വട്ടത്തൂരങ്ങാടി എന്ന് കാണുമ്പോൾ നമുക്ക് തോന്നൂല. ഇനി ആ ഷോപ്പ് സ്വീകരിക്കണ മാനദണ്ഡം എന്താ? നമ്മുടെ കുടുംബക്കാർ സുഹൃത്തുക്കളല്ല. 30 മൂപ്പർ ഇങ്ങോട്ട് തന്നു, അതുകൊണ്ട് മൂപ്പർക്കല്ലാതെ അങ്ങോട്ട് കൊടുത്തു. അതാ മാനദണ്ഡം, വേറെ മാനദണ്ഡമൊന്നുമില്ല. മനസ്സിലായില്ലേ? അത്രയും സുതാര്യമായി പോകുന്ന സിസ്റ്റമാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ കൊടുത്തോളൂ, പഠിച്ചോൻ്റെ അടുത്ത് എൻ്റെ തോഫിയത്ത് കിട്ടും. ഇനി മറ്റൊന്ന് ഫിത്ര് സക്കാത്താണ്. ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമുക്ക് ഈ വിഷയത്തിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫിത്ര് സക്കാത്തിന്റെ വിഷയത്തിൽ പഠിപ്പിച്ച കാര്യം എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫറള സക്കാത്തുൽ ഫിത്ർ മിൻ റമദാന അല കുല്ലി നഫ്സിൻ മിനൽ മുസ്ലിമീന ഹുറൻ ഔ അബ്ദൻ. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, പ്രവാചകൻ സക്കാത്തുൽ ഫിത്ർ ഫറളാക്കിയിട്ടുണ്ട് എല്ലാവർക്കും, മുസ്ലിങ്ങളിൽ ഓരോരുത്തർക്കും. മിൻ ഹുറിൻ, എല്ലാ അടിമക്കും, എല്ലാ സ്വതന്ത്രനും. ഔ അബ്ദിൻ, അടിമക്കും. ഔ റജുലിൻ, പുരുഷനും. ഔ ഇംറാത്തിൻ, സ്ത്രീക്കും. സഗീരിൻ ഔ കബീരിൻ, വലിയ ആൾക്കും ചെറിയ ആൾക്കും ഒക്കെ. അല്ലേ, രണ്ടഭിപ്രായമാണ്. പിറ കാണുന്നതിന്റെ മുമ്പ് പിറന്ന കുട്ടിക്കടക്കം, പിറ കണ്ടതിന് ശേഷം എന്നും പറഞ്ഞ ആളുകളുണ്ട്. പെരുന്നാളിന്റെ അന്ന് രാവിലെ ആണെങ്കിൽ എന്ന് പറഞ്ഞു പോലും പറഞ്ഞ ആളുകളുണ്ട്. അന്ന് ജനിച്ച കുട്ടിക്കടക്കം കൊടുക്കണം. ആരാ കൊടുക്കണ്ടേ? ആരൊക്കെ വീട്ടിലാണോ അന്നത്തെ ദിവസത്തെ അന്നമുള്ളത്, ഒരു 100-200 രൂപയ്ക്ക് ഡെയിലി അധ്വാനിക്കാൻ പോണ എല്ലാവരും കൊടുക്കണം. കൊടുക്കുന്നവർ വാങ്ങേണ്ടി വരും. കൊടുക്കുന്നവർ, അവർക്ക് വാങ്ങാൻ അർഹത ഉണ്ടാകും. അവരെന്ത് ചെയ്യും? സക്കാത്ത് സമിതികൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും പരിഗണിക്കുകയും ചെയ്യും. അവ ആ സക്കാത്ത് സമിതികൾക്ക് കൃത്യമായ പൂർണ്ണതയും വ്യക്തികളെക്കുറിച്ചുള്ള അറിവുമൊക്കെ എത്തുമ്പോൾ. മനസ്സിലായില്ലേ? അപ്പോ നമ്മളിവിടെ വാങ്ങുന്നത് ഒരു വ്യക്തിക്ക് 90 രൂപയാണ്, അഥവാ റസൂൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഒരു സാഴ് കൊടുക്കാനാണ്. ഒരു സാഴ് എന്ന് പറഞ്ഞാൽ 4 മുത്ത് വരും. അല്ലെ, ഒരു പൂർണ്ണനായ ഒരു മനുഷ്യന്റെ ഒരു ഇങ്ങനെയുള്ള ഭാര്യ കിട്ടുന്നതിനാണ് മുത്ത് എന്ന് പറയാം. അത് കണക്കൂട്ടി വരുമ്പോൾ 2,300, 2,250, 2,400 ഇങ്ങനെ കണക്കൂട്ടും. നമ്മളതിങ്ങനെ 2,500 കൂട്ടി എപ്പോഴും കൊടുക്കാനുള്ളത് അങ്ങോട്ട് കൂട്ടണം, നല്ലത് നമ്മളെ സുരക്ഷിതരാക്കാൻ വേണ്ടി. ഇപ്പൊ 90 രൂപയാണ് ഇൻഷാല്ലാ ഇന്ന് ഇവിടെ കൗണ്ടറിൽ, പുറത്ത് കൗണ്ടറിൽ എമൗണ്ട് സ്വീകരിക്കും, നാളെയും സ്വീകരിക്കും, 2 ദിവസം മുമ്പ് വരെ വിതരണം ചെയ്യാം എന്നാണ്. ഇപ്പൊ നമ്മൾ എല്ലാവരുടേതും ഇങ്ങനെ അരി വാങ്ങിയാലെന്താ, പല അരിയായിരിക്കും അല്ലെ, ഒറ്റ അരി, നല്ല കുറുവ അരി, നല്ല ഏറ്റവും ബെറ്റർ അരി, 82-83 രൂപ വിലയുള്ള അരി, പിന്നെ അതിന്റെ കിറ്റ്, അതിന്റെ കൊണ്ടുപോകൽ ചെലവ്, കാര്യങ്ങൾ എല്ലാം കൂടി കൂട്ടിയിട്ടാണ് എത്ര, എന്റെ തുക എത്രയായിരുന്നു? 90 രൂപ അല്ല, അരിന്റെ വില എത്ര നമ്മൾ പറഞ്ഞിരുന്നത്? ആ ഓക്കെ, 2 കിലോന്റെ 2.5 കിലോന്റെ തുകയാണ്.
പറയുന്നത്. അപ്പൊ ഏതായാലും ഈ ഒരു രീതിയിൽ സഹോദരങ്ങളെ, ആ ഒരു സംഖ്യയെ കണ്ട് നമ്മൾ അത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പല ആളുകളും വിചാരിച്ച് വാങ്ങൽ മാത്രമേ ഉള്ളൂന്നാണ്. ഒരു സഞ്ചി എടുത്തിട്ട് ഇങ്ങനെ ഇറങ്ങും നമ്മൾ ആൾക്കാർ. നമ്മുടെ വീട്ടിൽ വരുമ്പോൾ എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്, ഒന്നിനു മാത്രമേ നമ്മൾ കൊടുക്കാൻ പാടില്ലാത്തുള്ളൂ. ഏത് താത്ത വന്നാലും സക്കാത്തുൽ ഫിത്ർ പിരിക്കാൻ വന്നാന്ന് പറഞ്ഞാൽ നമ്മൾ പറയണം, സക്കാത്തുൽ ഫിത്ർ അറിയണത് ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ യാചിച്ചു വാങ്ങണ്ടല്ല. നിങ്ങളെ വീട്ടിൽ നിങ്ങളെ ബഹുമാനിച്ച് സ്നേഹിച്ച് ആദരിച്ച് നിങ്ങൾക്ക് അഭിമാനത്തിന് കളങ്കം തട്ടാതെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുവന്നിരേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഇത് നിങ്ങൾ നടക്കരുത്. നമ്മളിത് കൊടുത്തിട്ടുണ്ട്, കിറ്റിലാക്കിയിട്ട് പെരയിലെത്തിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറയണം. നമ്മുടെ നാടുകളിൽ നിന്ന് ഈ സംസ്കാരം പൂർണ്ണമായി ഇല്ലാതാക്കാൻ ശ്രമിക്കണം. അതിന് ഏതൊക്കെ കമ്മിറ്റികൾ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ സംസാരിക്കണം. ഇപ്പൊ നമ്മുടെ വലിയ മഹലുണ്ട് ഇവിടെ അല്ലേ, നമ്മുടെ ഒരു കുഞ്ഞു മഹലാണ്, രൂപപ്പെട്ടു വരുന്ന മഹല്ല. ഞാൻ പറയണത് ആ മഹല്ല് ചിന്തിക്കട്ടെ, സക്കാത്ത് സംഘടിതമാക്കുന്ന കാര്യം അവർ ചിന്തിക്കട്ടെ, അവരതിൽ ആലോചിക്കട്ടെ. എന്നിട്ട് അങ്ങനെ വരുമ്പോൾ വലിയ തുക ഉണ്ടാകും. ആ തുക എന്താ, ഒരിക്കൽ സക്കാത്ത് വാങ്ങിയ വ്യക്തി പിന്നീട് സക്കാത്ത് കൊടുക്കുന്ന വ്യക്തിയാക്കി മാറ്റുന്ന വിധമുള്ള ക്രമീകരണമാണ് ഇസ്ലാം ചെയ്തത്. അത്ര അത്ഭുതകരമാണ് ഇസ്ലാമിന്റെ ക്രമീകരണം. അതുകൊണ്ട് നമ്മളെ ചരിത്രത്തിലുടനീളത്തിന് തെളിവുണ്ട്. ഇപ്പോഴും ഈ കാര്യങ്ങൾ സംഘടിതമായി ലക്ഷങ്ങൾ പിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്, ലക്ഷങ്ങൾ പിരിക്കുന്ന സ്ഥലങ്ങൾ അവിടെ അങ്ങനെ തന്നെയാണ് അൽഹംദുലില്ലാ നടന്നു വരുന്നത് എന്നുള്ള കാര്യം എന്റെ സഹോദരങ്ങൾ ഓർമ്മിപ്പിക്കുന്നതിൽ സന്തോഷമുണ്ട്. റബ്ബിന്റെ തോഫീഖ് ഉണ്ടെങ്കിൽ കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് അവിടേക്ക് നമ്മളും എത്തിച്ചേരും. അള്ളാഹു അതിനുള്ള തോഫീഖ് നൽകുമാറാകട്ടെ. മറ്റൊരു കാര്യം ഈദ്ഗാഹിന്റെ കാര്യമാണ് സൂചിപ്പിക്കാനുള്ളത്. വെട്ടത്തൂരിലെ ആദ്യത്തെ ഈദ്ഗാഹിന് ഇൻഷാല്ലാ ബിഇദ്നില്ല ഈ പെരുന്നാൾ സാക്ഷിയാവുകയാണ്. അള്ളാഹു നമ്മെ എല്ലാ നിലക്കും വിജയത്തിലേക്ക് എത്തിക്കുമാറാകട്ടെ. എന്താണ് ഈദ്ഗാഹ് സംബന്ധിച്ച് ചില വ്യക്തതകൾ ഞാൻ പറയുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹം ഈദ്ഗാഹിലല്ലാതെ നിസ്കരിച്ചു എന്ന് പറയുന്നത് ഒരു തവണ മാത്രമാണ്, മഴയുണ്ടായപ്പോൾ ചെയ്തു എന്നാണ്. നോക്കൂ നിങ്ങൾ ഹദീസിൽ കാണാം, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്റുജു യൗമൽ ഫിത്ർ വൽ അദ്ഹ ഇലൽ മുസല്ല. പ്രവാചകൻ ബലി പെരുന്നാളിനും അതുപോലെ തന്നെ ഫിത്ർ പെരുന്നാളിനും മുസല്ലയിലേക്ക് പോകാറായിരുന്നു പതിവ്, മുസല്ലയിലേക്ക് പോകാറായിരുന്നു പതിവ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ട റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ കഴിയും. നബിയുടെ പ്രവർത്തനം എങ്ങനെയാണ്, ഖുലഫാഉർ റാഷിദീങ്ങൾ ചെയ്തത് അങ്ങനെയാണ്, ലോകത്തിന്റെ ഇജ്മ അങ്ങനെയാണ്. ഇബ്നുൽ ഖുദാമ പറഞ്ഞിട്ടുണ്ട് ഇത് ലോകത്തിന്റെ ഇജ്മ ആണ്, ലോകത്ത് ഓരോ നഗരത്തിലും ഓരോ പട്ടണത്തിലും ഇന്നും ആ ഇജ്മ തുടരുകയാണ്. നാലാമത്തെ കാര്യം, സ്ത്രീകൾക്ക് കൂടി പങ്കെടുക്കാൻ വേണ്ടിയാണ്, ഹയലുകാരികളായ സ്ത്രീകൾക്ക് കൂടി പങ്കെടുക്കാൻ വേണ്ടിയാണ്. ഹദീസ് ഞാൻ ഉദ്ധരിക്കാം, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ആരുങ്ങളോട് ചോദിച്ചാലും നിങ്ങൾ അവരോട് പറയേണ്ട കാര്യം അത്, ഉന്നാനു ഉമറു അന്നഖ്റുജ യൗമൽ ഈദി ഹത്താ നുഖ്രിജൽ ബിക്റ മിൻ ഖിദ്രിഹ ഹത്താ നുഖ്രിജൽ ഹുയ്യല. ഞങ്ങൾ ഓരോ ടെന്റിലും പോയി സ്ത്രീകളെ, യുവതികളായ സ്ത്രീകളെ, പിന്നെ ഹൈറുകാരികളായ സ്ത്രീകളെ അടക്കം തട്ടി ഉണർത്തി പുറത്തേക്ക് പറഞ്ഞേക്കാറുണ്ടായിരുന്നു. സൂപ്പർ എന്താ പറയാ, മാളുകളിലേക്കും കല്യാണങ്ങളിലേക്കും കച്ചവടങ്ങളിലേക്കും എവിടേക്കും നമ്മളെ സ്ത്രീകൾക്ക് അർദ്ധനഗ്നകളായി പോകാം. പക്ഷേ ഹിജാബ് ധരിച്ച്, പൂർണ്ണമായ ഹിജാബ് ധരിച്ച് എന്താ പറയാ, നമ്മുടെ പിന്നെ ഭർത്താക്കന്മാരുടെ കൂടെ സഹോദരന്മാരുടെ കൂടെ അവരുടെ വാഹനത്തിൽ യാത്ര ചെയ്ത് പോകുന്നത് അത് ഇസ്ലാമികമല്ലെന്ന് പറയുന്നിടത്ത് വളരെ ശക്തമായ പ്രാമാണികമായ വിയോജിപ്പുകൾ നമുക്കുണ്ട്. ഇനി നോക്കൂ നിങ്ങൾ ശാഫിഈ മദ്ഹബ് എന്താ. ശാഫിഈ ഇമാം നബവി പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാന യഖ്റുജു യൗമൽ അദ്ഹ വയൗമൽ ഫിത്ർ ഫയബ്ദഉ ബിസ്സലാ. ഹദീസ് ഉദ്ധരിക്കാണ് ഇമാം നബവി. ഇമാം നബവി പറയാണ് റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ബലി പെരുന്നാളിനും അതുപോലെ തന്നെ റസൂലുള്ള എല്ലാ ചെറിയ പെരുന്നാളിനും പോകാറുണ്ടായിരുന്നു. ഹദാ ദലീലുൽ ലിമൻ ഖാല ബിസ്തിഹ്ബാബിൽ ഖുറൂജി ലിസലാത്തിൽ ഈദി ഇലൽ മുസല്ല. ഈ ഹദീസാണ് ഈദ്ഗാഹിലേക്ക് പോകുന്നവർക്കുള്ള തെളിവ്. വന്നഹു അഫ്ളുൽ മിൻ ഫിഅലിഹാ ഫിൽ മസ്ജിദ്, പള്ളിയിൽ നിസ്കരിക്കുന്നതിലേറെ മഹത്തരമായത് ഈദ്ഗാഹിൽ പോയി നിസ്കരിക്കൽ തന്നെയാണ്. വഅലാ ഹദാ അമല അന്നാസ് ഫീ മുഅളമിൽ അംസാർ, മിക്കവാറും എല്ലാ ബഹുഭൂരിപക്ഷം വരുന്ന നഗരങ്ങളിലും പട്ടണങ്ങളിലും ഏത് കാലത്തും മുസ്ലിങ്ങൾ ചെയ്തിട്ടുള്ളത് ഇത് തന്നെയാണ്. ഇനി ഇബ്നു ഖുദാമ പറയാണ്, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖ്റുജു ഇലൽ മുസല്ല ഫയദഉ മസ്ജിദഹു. പ്രവാചകൻ നമ്മളെ പള്ളിയല്ല, ഇരട്ടിക്കരട്ടി പുണ്യം കിട്ടുന്ന മസ്ജിദ് നബവി ഒഴിവാക്കി പോകാറുണ്ടായിരുന്നു മുസല്ലയിലേക്ക്. വഖദാലിക്കൽ ഖുലഫാഉ ബഅദ, പ്രവാചക തിരുമേനിക്ക് ശേഷം ഖലീഫമാരും പോയിട്ടുണ്ട്. വലയതുറക്കു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അഫ്ളല, പ്രവാചകൻ ഒരിക്കലും അഫ്ളലിനെ ഒഴിവാക്കൂല എന്ന് പറഞ്ഞ അന്നത്തെ ദിവസം ആ നിസ്കാരം മസ്ജിദ് നബവിയെക്കാളും അഫ്ളല് പുറത്തു തന്നെയാണ്. പുറത്തിങ്ങനെ മണ്ണിലും ചളിയിലും ആകെങ്ങനെ അങ്ങാടിയിലാണ് നിസ്കരിക്കുക എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് സംശയം തോന്നും. ആ സംശയത്തിന് ഏറ്റവും നല്ല ഉത്തരാണെന്ത്, സ്ത്രീ അന്നത്തെ ദിവസം സ്ത്രീകളെ ബിരിയാണിയും നെയ്ച്ചോറും വെച്ച് പരിയിലിരിക്കല്ല വേണ്ടത്, ഹൈലുകാരികൾ പോലും വരട്ടെ, ഒരു നിസ്കാരത്തിൽ പങ്കെടുക്കണ്ട, അവരെന്ത് ചെയ്യട്ടെ, ഖുതുബ കേൾക്കട്ടെ, ഖുതുബ കേട്ടൊരു ഭാഗത്ത് മാറിയിരിക്കട്ടെ, അവർക്ക് പ്രത്യേകം അങ്ങനെ ഇരിക്കാൻ സൗകര്യം ചെയ്യട്ടെ. അങ്ങനെ ഇരിക്കുന്നത് ഒരു ചമ്മലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ പ്രത്യേകം സൗകര്യം ചെയ്തു കൊടുക്കണം.
അല്ലെ? ഇത് കൃത്യമായി പഠിപ്പിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മൾ പി പി കെ കോംപ്ലക്സിലാണ് ഇൻഷാല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആ ബസ് സ്റ്റോപ്പിന്റെ തൊട്ട് മുമ്പിലുള്ള ബിൽഡിംഗിലുള്ള ആ സ്പേസിലാണ് ഉദ്ദേശിക്കുന്നത്. മഴയാണെങ്കിലും അവിടെ തന്നെ സൗകര്യമുണ്ട്. ഇനി അവിടെ അല്ലെങ്കിൽ നമുക്കൊന്ന് ഇങ്ങോട്ട് നീങ്ങാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഈ സന്ദേശം പരമാവധി ആളുകൾക്ക് എത്തിക്കുകയും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണം എന്ന് ഉണർത്തുകയാണ്. അള്ളാഹു അവന്റെ മുഖലിസീങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മാഇൻ. അമ്മാ ബാദ്, റബ്ബിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം നടപ്പിലാക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, പെരുന്നാളിന് പുറപ്പെടുമ്പോൾ കുറച്ച് സുന്നത്തുകളുണ്ട്. പെരുന്നാളിന് പുറപ്പെടുമ്പോൾ ഏറ്റവും ഒന്നാമത്തെ സുന്നത്ത് കുളിയാണ്. അപ്പോൾ കുളിക്കുമ്പോൾ പെരുന്നാളിനുള്ള കുളിയാണെന്ന് പ്രത്യേകം മനസ്സിൽ വിചാരിക്കണം. അങ്ങനെയാണല്ലോ. ഇപ്പോൾ സാധാരണ നമ്മൾ ജനാബത്തിൽ നിന്ന് കുളിക്കുന്ന കുളി ഉണ്ടല്ലോ, അതേ കുളിയുടെ രീതിയിലാണ്. ജനാബത്തിൽ നിന്നുള്ള കുളി എന്താ? ആ കുളി ശരിയാകാത്ത ആളുടെ നിസ്കാരം ശരിയാവില്ല. വുളു ചെയ്തതിന് ശേഷം ശരീരം മുഴുവൻ വെള്ളം പാർന്ന് കറക്റ്റ് മുടിയൊക്കെ അങ്ങനെ ചിക്കി കഴുകുന്ന രീതിയാണ് നമ്മൾ സ്വീകരിക്കുക. അതേ രീതി തന്നെയാണ് ഇതിലും നിർദ്ദേശിച്ചിട്ടുള്ളത്. ആ നിയ്യത്ത് വേണം, നിയ്യത്തോടു കൂടി ആകണം ചെയ്യുന്നത്. രണ്ട്, പുത്തൻ വസ്ത്രം. നമ്മൾ പലപ്പോഴും ഡ്രസ്സ് എടുക്കും, ഈ സമയം ശ്രദ്ധിക്കാതെയാണ് പലപ്പോഴും ഡ്രസ്സ് എടുക്കുക. കുട്ടികൾക്കൊക്കെ ഒരു ചെറിയ വസ്ത്രമൊക്കെ നമ്മൾ എടുത്തു കൊടുക്കുക. വളരെ ഒരു നിർവാഹവും അവസ്ഥയില്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈദ്ഗിസ്വിയും ബാക്കി പദ്ധതിയൊക്കെ നടപ്പിലാക്കുന്നത്. പുരുഷന്മാർ സുഗന്ധം പുരട്ടുക, ഒരു വഴിയിലൂടെ പോവുക, വേറൊരു വഴിയിലൂടെ വരിക. അപ്പം നമുക്ക് ഒറ്റ വഴിയുള്ളെങ്കിൽ നമ്മളെ വീട്ടിൽ ഇങ്ങനെ കയറിനോടുത്തെങ്കിലും കയറിനോടുത്ത് ഇറങ്ങിനോടുത്ത് ഒരു ക്രമീകരണം ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെ വാപ്പ നേതൃത്വം കൊടുത്ത്, ഉമ്മ നേതൃത്വം കൊടുത്ത്, മക്കളോട് പറഞ്ഞ് അങ്ങനെ തന്നെ നമുക്ക് ചെയ്യാൻ ഇൻഷാല്ലാ കഴിയണം. പിന്നെ ഭക്ഷണം ഇത്തിരി കഴിച്ചാണ് വരേണ്ടത്. ബലിപെരുന്നാളിനെ എതിരായിട്ട് ചെറിയ പെരുന്നാൾക്ക് ഇത്തിരി, ഞാൻ നോമ്പുകാരനല്ല എന്നുള്ള പ്രഖ്യാപനമാണ് ശരിക്കത്. നബി മൂന്ന് കാരക്ക അങ്ങനെയൊക്കെ കഴിച്ചിരുന്നു എന്നാണ്. വലിയ ഫുഡുണ്ടാക്കാൻ സമയം ചിലവാക്കണം എന്നല്ല, ചെറിയൊരു ഭക്ഷണം കഴിച്ചിട്ടാണ് വരേണ്ടത്. അതുപോലെ തന്നെ തക്ബീർ ചൊല്ലണം, ധാരാളം തക്ബീറിനെ വർദ്ധിപ്പിക്കണം. മുസല്ലയിൽ വന്നാൽ അവിടെ പ്രത്യേകിച്ച് നിസ്കാരമല്ല. മുസല്ലയിൽ വന്നാൽ അവിടെ സാധാരണ നമ്മൾ പള്ളിയിൽ കയറുമ്പോൾ നിസ്കരിക്കുന്ന പോലെ നിസ്കാരമല്ല. അതെന്താ അങ്ങനെ? ഇസ്ലാം അങ്ങനെയാണ് പഠിപ്പിച്ചെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുക. എന്തേ നമ്മൾ ദുഹർ അഞ്ചരക്കാത്ത് നിസ്കരിക്കാത്ത്? എന്തേ നമ്മൾ സുബഹി നാലരക്കാത്ത് നിസ്കരിക്കാത്ത്? ഇസ്ലാം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിച്ചിട്ട് ചെയ്യുക. അവിടെ നേരത്തെ എത്തുക, ഇഷ്ടംപോലെ തക്ബീർ തഹ്ലീലുകൾ ചൊല്ലുക എന്നുള്ളതാണ് ഈ വിഷയത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഏറ്റവും വൃത്തിക്ക് നിങ്ങൾ ആരും ടെൻഷൻ ആകണ്ട. ഏറ്റവും വൃത്തിക്ക് അവിടെ അങ്ങനെ തന്നെയാ, അവിടെ അങ്ങനെ കട്ട വിരിച്ചിട്ടുണ്ട്. ആ കട്ടയിലാണ് നിസ്കരിച്ചാൽ പോലും നിസ്കാരം സ്വഹീഹാണ്, അത്ര ക്ലിയറാണ് അല്ലെ. എന്നാൽ പോലും അവിടെ നമുക്ക് ഭംഗിയായിട്ട് ക്രമീകരിക്കാം. അതോടൊപ്പം ഓരോരുത്തരും പറ്റുമെങ്കിൽ വരുമ്പോൾ മുസല്ല കൊണ്ടുവരാം, പിന്നെ ഒതു ചെയ്തിട്ട് വരാം. ഒതു ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ വന്ന് എടുക്കേണ്ടി വരും. അവിടെ നമുക്ക് ക്രമീകരണത്തിന് സൗകര്യം ഉണ്ടോ എന്നുള്ളത് സംശയമുണ്ട് എനിക്ക്, അങ്ങനെ വെരിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം അതുകൊണ്ട് നമ്മളൊക്കെ പരമാവധി ആളുകളെ ഈദ്ഗാഹിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. വെറും പത്താളാണെങ്കിലും വളരെ ആത്മാഭിമാനത്തോടുകൂടെ എഴുതി നിസ്കരിക്കുക. അപ്പം എന്തായിരിക്കും നേരം നെഞ്ചിലുള്ള വിശ്വാസം? പുത്ര റസൂലുള്ളാഹിയുടെ ചര്യ ഈ നാട്ടിൽ ആദ്യം നടപ്പിലാക്കുന്ന പഠിച്ചവനെ ഞങ്ങളാണല്ലോ എന്നത് മാത്രമായിരിക്കും. ഈ പള്ളിയോ അതിൻ്റെ സന്ദേശങ്ങളോ ആരോടും യുദ്ധം ചെയ്യുന്നതല്ല, ആരോടും എതിരല്ല. എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരുടെയും കൂടെ നിന്നുകൊണ്ടും മാത്രമേ പോവുള്ളൂ. ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും മനോഹരമായ ഭാഷ മാത്രമേ തീർച്ചയായും ഈ കാലം വരെ സ്വീകരിച്ചിട്ടുള്ളൂ, അത് തന്നെ സ്വീകരിക്കുകയുമുള്ളൂ എന്ന് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളെ ഫിത്ര സക്കാത്ത് പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ അത് ഫിത്ര സക്കാത്ത് ആകൂല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പൊ ചില ആളുകൾ ഒരു കുറഞ്ഞ പൈസ കടം വാങ്ങിയിട്ടായിരിക്കും ഫിത്ര സക്കാത്ത് കൊടുക്കേണ്ടത്. എന്താ കാര്യം? അന്നത്തെ ദിവസത്തെ ഭക്ഷണമുള്ള ആളുകൾ എന്നാണ് നിർവചിച്ചിട്ടുള്ളത്. അത് പിന്നെ എന്ത് ചെയ്യും? അവർക്ക് ഫിത്ര സക്കാത്ത് തിരിച്ചു കിട്ടുമ്പോൾ, അർഹതപ്പെട്ടത് തിരിച്ചു കിട്ടുമ്പോൾ പരിഹരിക്കപ്പെടും എന്നതുകൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കുക. സക്കാത്ത് കൊടുക്കാൻ കഴിയുന്ന ആളുകൾ അത് കൊടുക്കുക. പിന്നെ പ്രത്യേക ഒരു കാര്യം ഓർപ്പിക്കുകയുള്ളൂ, ഈ റമദാനായപ്പോൾ ഒരു 7-8 മിനിറ്റ്, ഒരു 10 മിനിറ്റിലധികം സാധാരണ നമ്മൾ ഉദ്ദേശിക്കുന്നതിലേറെ സമയമെടുത്താണ് ഖുതുബ പറയാറുള്ളത്. അത് കുറച്ച് ആളുകൾക്ക് കേൾക്കാനുള്ളൊരു സമയം ഉണ്ട് എന്നുള്ളതുകൊണ്ടും അതുപോലെ തന്നെ എല്ലാവരും പൊതുവെ എല്ലാവരും ഫ്രീ ആണെന്നുള്ളതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു സമയമെടുക്കുന്നത്. ഇതിൽ കുറഞ്ഞ സമയം മാത്രം അല്ലാത്ത സമയത്ത് ഖുതുബ ഉണ്ടാവുള്ളൂ എന്ന് കൂടി ഞാൻ നിങ്ങളോട് പറയുന്നത്. ഖുതുബ ചുരുക്കണം എന്നത് ഇസ്ലാമിൻ്റെ ഒരു പൊതു തത്വമായതുകൊണ്ടാണ് അങ്ങനത്തെ കാര്യം സൂചിപ്പിക്കുന്നത്. അള്ളാഹു അവൻ്റെ യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതാ, ഞങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ നിന്ന് പറിച്ചറിയാൻ വിചാരിച്ച കുറേ തിന്മകളുണ്ട്, ലൈംഗിക രംഗത്തും ജീവിതത്തിൻ്റെ വ്യത്യസ്ത രംഗങ്ങളിലൊക്കെ. റബ്ബേ, അത് മുഴുവൻ ജീവിതത്തിൽ നിന്ന് പറിച്ചറിയാൻ ഇനിയുള്ള ദിവസങ്ങളുടെ പ്രതിജ്ഞ കൊണ്ടെങ്കിലും ഞങ്ങൾക്ക് നീ തോഫീഖിന് നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, അശ്രദ്ധമായും അലസമായും ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന ഉന്മേഷവും ശ്രദ്ധയും ഒക്കെ പോയിട്ടുണ്ട് നാഥ. അതിലെ പോരായ്മകൾ പൊറുക്കുന്ന ഗഫൂറാണ് നീ, വദൂദാണ് നീ, നൂറാളം കൊന്ന വ്യക്തിക്ക് പുറത്തു കൊടുത്ത റബ്ബാണ് നീ. ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ റഹ്മാനെ. അള്ളാഹുവേ, കണ്ണു നനച്ച് നിന്റെ മുമ്പിൽ ഒന്ന് തൗബ ചെയ്യാനുള്ള
സാഹചര്യം പോലും ഞങ്ങൾക്കുണ്ടായിട്ടില്ല. വേറെ പലതിൻ്റെയും മുന്നിൽ ഞങ്ങൾ കണ്ണു നനച്ചിട്ടുണ്ട്. ഫിലിം സ്റ്റാറിന്റെ വാക്ക് കേട്ട് ഞങ്ങൾ കരഞ്ഞിട്ടുണ്ട്. വാട്സാപ്പ് സ്റ്റാറ്റസ് നോക്കി ഞങ്ങൾ കരഞ്ഞിട്ടുണ്ട്. റബ്ബേ, ഇസ്തിഗ്ഫാറിന് കരയാൻ പോലും കഴിയാത്ത വിധം അശ്രദ്ധമാകുന്ന ഞങ്ങളുടെ മനസ്സിന് നീ ഞങ്ങൾക്ക് പുറത്തു തരണേ റഹ്മാനെ. അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ കലിമ ഉച്ചരിച്ച് ജീവിച്ച് മരിച്ചു പോകുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഉൾക്കൊണ്ട ആശയത്തിന്റെ കൂടാത്മാഭിമാനത്തോടെ ധൈര്യത്തോടെ മുന്നോട്ട് നീങ്ങാനുള്ള മനക്കരുത്തിനെയും സാഹചര്യത്തെയും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹു ജീവിതത്തിലുടനീളം പാലിച്ച് ശിർക്കിന്റെ അംശങ്ങളില്ലാതെ ജീവിക്കാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ലോകത്തെമ്പാടും വേദന അനുഭവിക്കുന്ന ആയിരം ആയിരം മുസ്ലിങ്ങളുണ്ട്. അവർക്ക് നീ അവരുടെ മോചനത്തിന്റെ നായകന്മാരെ നൽകണേ നാഥ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഞങ്ങളുടെ മണ്ണ് സുരക്ഷിതത്തിന്റെ മണ്ണാക്കണേ നാഥ. നീ നൽകിയ നെറ്റിത്തടം കൊണ്ട് നീ സൃഷ്ടിച്ച മണ്ണിൽ സുജൂദ് ചെയ്യാനുള്ള പൂർണ്ണമായ അവകാശം, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നും ഞങ്ങൾക്ക് നീ നിലനിർത്തി തരണേ റഹ്മാനെ. ഞങ്ങൾ പോരാടി നേടിയ മണ്ണിൽ ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ അനുഗ്രഹത്തെ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ആത്മാഭിമാനത്തോടെ ഈ മണ്ണിൽ വിശ്വാസികളായി ജീവിക്കാനുള്ള തോഫീഖിനെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, കൂട്ടുകാർ പലരും ജീവിതത്തിൽ പല നന്മകളെയും മനസ്സിലാക്കാതെ പോയവരാണ്. അവർക്കവരുടെ കബറിടങ്ങളിൽ നീ പൊറുക്കലിനെ കൊടുക്കണേ റഹ്മാനെ. സ്വർഗം കണ്ടുറങ്ങാനുള്ള തോഫീഖിനെ കൊടുക്കണേ റഹ്മാനെ. ഇസ്തിഗ്ഫാറിന് പോലും അവസരമില്ലാതെ മരിച്ചു വീണവരുണ്ട്. അവർക്ക് നീ അവരുടെ കബറിടങ്ങളെ സ്വർഗപ്പൂന്തോപ്പാക്കി കൊടുക്കണേ റഹ്മാനെ. എപ്പോൾ ഞങ്ങൾ മരിക്കുകയാണെങ്കിലും വിശ്വാസികളായി മരിക്കാനുള്ള ഭാഗ്യത്തെ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات اللهم اغفر للمؤمنين والمؤمنات اللهم انك عفو تحب العفو فاعف عنا اللهم انك عفو تحب العفو فاعف عنا اللهم انك عفو تحب العفو فاعف عنا اللهم اغفر لنا يا رب العالمين اللهم اغفر لنا يا رب العالمين اللهم ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما اللهم اغفر لنا ولاخواننا الذين سبقوا منا يا رب العالمين اللهم اغفر لنا ولاخواننا الذين سبقوا منا يا رب العالمين اللهم اغفر لنا يا رب العالمين امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين وصلى الله على محمد